ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരവസരത്തിൽ വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അഭ്യന്യ തോമസ് മാർ അത്താനാസ്യ സിനിമയുടെ ദേഹവിയോഗത്തിൽ പ്രപഞ്ചം ഞെട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ലോകജനതയോട് ചേർന്ന് സഭയുടെ ബോംബെ മദ്രാസനത്തിൻ്റെ അവിടുത്തെ വൈദികരും വിശ്വാസികളുമായ സർവരുടെയും പ്രത്യേകിച്ച് ബലിഹന എൻ്റെയും വേദനകൾ ദൈവസന്നിധിയിൽ വേർതിരിക്കുന്നു. ഈ വെള്ളപ്പൊക്കവും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായ ഒരവസരത്തിൽ വെള്ളത്തിൽ നിന്നുള്ള ബന്ധം തന്നെ വാദ്യവാക്കുകളായിട്ട് ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്നെ ഒരു യുവജന പ്രസ്ഥാനത്തിന് കോൺഫറൻസിന് കൊണ്ടുപോയി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്നതെന്ന് എൻ്റെ ഓർമ്മ. വലിയ നിശ്ചയമൊന്നുമില്ല, എങ്കിലും ജ്യേഷ്ഠൻ്റെ തണലിൽ നിന്നതുകൊണ്ട് സന്തോഷത്തോടെ ഞാനങ്ങൾ അവിടെ പോയി. പിറവം പള്ളിയിൽ വെച്ചാണ് ആ കോൺഫറൻസ് നടക്കുന്നത്. രാവിലെ കുളിക്കാനായിട്ട് പിറവം ആറ്റിൽ ഇറങ്ങി. നീന്തലൊന്നും വലിയ പിടിയില്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ അടുത്ത് നിന്ന് കുളിക്കാനായിട്ട് ശ്രമിച്ചു. ഒന്ന് മുങ്ങി കുളിച്ച് പൊങ്ങി വരുമ്പോൾ ജ്യേഷ്ഠൻ എന്നെ ആവേശത്തോടെ വിളിച്ചിട്ട് പറഞ്ഞിട, ഇത് പുത്തങ്കാവിലെ ബാബു സാറാണ്. അദ്ദേഹം ബറോഡയിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ വളരെ ആവേശത്തോടെ അത് ഏറ്റുവാങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഇത് പുത്തങ്കാവ് കൊച്ചുതിരുമേനയുടെ സഹോദരപുത്രനാണ്. എൻ്റെ പിതാവിന് പുത്തങ്കാവ് തിരുമേനയുടെ ശിഷ്യകാരനുള്ള ഭാഗ്യം ഉണ്ടായി, MD സ്കൂളിലെ ഒരു കുട്ടി എന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഭവനത്തിൽ വളരെ ആവേശത്തോടെ ആവർത്തിച്ച് എടുത്തു പറയുന്ന ഒരു പേരായിരുന്നു പുത്തങ്കാവ് കൊച്ചുതിരുമേന. അദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ആവേശത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നോക്കിയത്. അന്നത്തെ ബാബു സാറ് ജ്യേഷ്ഠനെ നോക്കിയിട്ട്, ജോസെ, ഇത് നിൻ്റെ അനിയനാണ്, വിനേത് ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നെ നോക്കി പറഞ്ഞു, ജോയെ പഠിച്ചോണം. അന്ന് ആ വെള്ളത്തിൽ നിന്ന് ആരംഭിച്ചതാണ് ഞങ്ങളുടെ ബന്ധം. 3 ദിവസം മുമ്പ് ഈ വെള്ളപ്പൊക്ക സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. ഏറ്റവും വേദന അനുഭവിക്കുന്ന ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ കേന്ദ്രത്തിൽ തിരുമേനി ഉണ്ടെങ്കിൽ അല്പസമയം തിരുമേനയുടെ കൂടെ വേദനിക്കുന്ന സമൂഹത്തിൻ്റെ കൂടെ ചെലവഴിക്കാമെന്ന് ആഗ്രഹിച്ച് ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ ബറോഡയിലാണ്, നാളെ ഞാൻ എത്തും എന്ന് ഉള്ള വാക്കാണ് എനിക്ക് കേൾക്കാനിടയായത്. വൈകി വന്നു, കഠിനമായിട്ടുള്ള യാത്രയായിരുന്നു, ട്രാഫിക് ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം സമയം ചെലവഴിക്കാതെ ഞാൻ കോട്ടയത്തിലേക്ക് പോവാൻ. തിരുമേനി ഈ സഭയ്ക്ക് ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ബോംബെ മദ്രാസനത്തിന് പ്രത്യേകമായിട്ടുള്ള കടപ്പാടുണ്ട്. ബോംബെ മദ്രാസനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഗുജറാത്ത് മുഴുവൻ. ഗുജറാത്ത് മാത്രമല്ല, മഹാരാഷ്ട്രയിലും പല സ്ഥലങ്ങളിലും ദേവാലയങ്ങൾ ആരംഭിക്കുവാനായിട്ട് വളരെ വിശിഷ്ടമായിട്ടുള്ള നേതൃത്വം നൽകിയ ഒരു പിതാവാണ്. ആടയാഭരണങ്ങളും വേഷഭൂഷാദികളും ഒക്കെ അണിഞ്ഞൊന്നുമല്ല, ചിലയിടത്തൊക്കെ ട്രക്കിൽ കയറി പാതിരാത്രിക്ക് അതിരാവിലെ ആരാധന നടത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന കാപ്പസെറ്റും ഒക്കെ ചുമന്ന് വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് യാത്ര ചെയ്ത് വളരെ വിദൂരതയിലുള്ള 5-ഉം 6-ഉം കുടുംബങ്ങളുള്ള സ്ഥലങ്ങളിലെ ആരാധനകൾക്ക് രൂപം കൊടുക്കുവാനും അത് ഇടവുകളായിട്ട് വളർത്തിയെടുക്കുവാനും തിരുമേനി നൽകിയിട്ടുള്ള നേതൃത്വം അപാരമാണ്. താൻ ഏതെങ്കിലും കാര്യത്തിൽ തൊട്ട് ആരംഭിക്കുകയാണെങ്കിൽ അത് അടുക്കും ചിട്ടയുള്ളതായിട്ട് ശിക്ഷണ ബോധത്തോടുകൂടി വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു തലത്തിൽ അതിനോട് ബന്ധപ്പെടുന്ന ആളുകൾക്കെല്ലാം അനുഭവ സമ്പന്നമായിട്ട് അത് വേർതിരിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായൊരു സിദ്ധിയാണ്. ഈ മലങ്കര സഭയിൽ അദ്ദേഹം ഏറ്റെടുക്കാത്ത ചുമതലകൾ ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. ഈ വൈകിയ അവസരത്തിൽ അതെല്ലാം എണ്ണി പറയുന്നത് ശരിയല്ല. ചെറിയ കാര്യം മുതൽ പരിശുദ്ധ സഭയുടെ പരിശുദ്ധ സുനഗദോസിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ വരെയുള്ള വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ, അതിനകത്ത് വിദ്യാഭ്യാസ മേഖലയുള്ള സംഭാവനകളുണ്ട്, ബൂത്തുകളായിട്ടുള്ള കമ്മിറ്റികളിൽ സേവനമനുഷ്ഠിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തിട്ടുള്ള തലങ്ങൾ എല്ലാം നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കും. അതെല്ലാം ഞാൻ അയവിറക്കുന്നില്ല. വളരെ തന്മയത്വത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ച ഒരു പിതാവാണ്.
അദ്ദേഹം കുറെ നാളുകളായിട്ട് പറയുമായിരുന്നു, 80 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ ഉത്തരവാദിത്തിൽ നിന്ന് മാറും. ആ ഡേറ്റ് കഴിഞ്ഞപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ കാംക്ഷിച്ച ഒരു സംഗതിയുണ്ട്. കഴിഞ്ഞ വർഷം മലങ്കര സഭയ്ക്ക് അനുഗ്രഹമായിട്ട് വേർതിരിക്കപ്പെട്ട ഒരു ഭാഗ്യകരമായിട്ടുള്ള ദൈവകൃപയുടെ സമൃദ്ധിയാണ് കോടതി വിധി. ആ കോടതി വിധിയിൽ കൂടി വന്നുചേരാമാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം പൂണിയുന്ന ഒരു ഭാഗ്യകരമായിട്ടുള്ള മുഹൂർത്തമുണ്ടെങ്കിൽ, അങ്ങനെ സഭ യോജിച്ച ഒരു സഭയിൽ ഒരു ദിവസമെങ്കിലും എത്രാപ്പുലത്തെയായിട്ട് ഇരുന്നിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ഏക ആഗ്രഹം അവശേഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ തീയതിയിൽ തന്നെ എൻ്റെ രാജിക്കത്ത് കൊടുക്കാതിരുന്നത്. അതിനോട് ബന്ധപ്പെട്ട് പലതും പറയുവാനുണ്ട്, പക്ഷേ ഞാനതൊന്നും അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സഭയിൽ സമാധാനമുണ്ടാവണമെന്നും സമാധാനത്തിനുള്ള സാധ്യതയാണ് ഈ സഭയിൽ കാണേണ്ടത്, കണ്ടത്, അത് അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. കേരളത്തിന് അഗാധമായിട്ടുള്ള ദുഃഖം വന്നു കയറുന്ന ഒരു പ്രതികൂല സാഹചര്യത്തിൽ താൻ വിദൂരതയിലായതുകൊണ്ട് അതിൻ്റെ ദുഃഖവും അദ്ദേഹം പേറിയിരുന്നു. എത്രയും വേഗം തൻ്റെ ഭദ്രാസനത്തിലേക്ക് വന്ന് യാതനയും വേദനയും കഷ്ടപ്പാടുകളും മരണത്തോടുള്ള മല്ലടിയും നേരിടുന്ന തൻ്റെ പ്രിയപ്പെട്ട ജനതയ്ക്ക്, അത് ഓർത്തഡോക്സാരോ ക്രിസ്ത്യാനികളോ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെയും വേദനകൾ മാധ്യമങ്ങളിൽ കൂടിയും വ്യക്തികളുടെ വാക്കുകളിൽ കൂടിയും ഒക്കെ അറിഞ്ഞപ്പോൾ വളരെ നൊമ്പരപ്പെട്ട്, വളരെ കഷ്ടപ്പെട്ട് എത്രയും വേഗം എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് വിമാനയാത്രയ്ക്ക് സൗകര്യമില്ലാതിരുന്ന ഒരു അവസരത്തിലും ഇത്ര കഷ്ടപ്പെട്ട് ഓടിയെത്താനായിട്ട് ശ്രമിച്ചത്. ദൈവത്തിൻ്റെ നിയോഗം മറ്റൊന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് വിളിച്ചേർക്കപ്പെട്ടപ്പോൾ വെള്ളപ്പൊക്കമല്ല, ദൈവത്തിൻ്റെ വിളികൊണ്ട് ഉയരത്തിലേക്ക് വിളിച്ചേർക്കപ്പെട്ട ആ പിതാവിനെ നമ്മൾ അനുസ്മരിക്കുകയും ആ പാത പിൻപറ്റുവാനായിട്ട് ഉത്സാഹിക്കുകയും ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ മൃതശരീരത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യാനുണ്ട്. ഈ പിതാവ് എന്തെല്ലാം കാര്യത്തിന് വേണ്ടി വ്യക്തമായ ദർശനത്തോടുകൂടി, പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ആശഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും മലങ്കര സഭയുടെ ആഠ്യത്വത്തെക്കുറിച്ചും പിതാക്കന്മാരുടെ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ദിശാബോധം നിലനിർത്തിയിരുന്ന ഒരു പിതാവ് എന്നുള്ള നിലയിൽ അത് തുടരുവാൻ ഒരുപിടി മനുഷ്യരെ സൃഷ്ടിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ ദൃഢപ്രതിജ്ഞയിൽ കാണേണ്ടത്. ആ ഒരു പുതിയ ചരിത്ര മേഖലയിലേക്ക് നടന്നെടുക്കുവാൻ ഈ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് തുണയായിരിക്കട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. ആ ദൃഢപ്രതിജ്ഞ എടുക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്നുള്ളത് നിങ്ങളോടൊപ്പം ഞാനും സമ്മതിക്കുന്നു. ആ പിതാവിൻ്റെ മധ്യസ്ഥ അഭയം തേടാം. ഈ പിതാവിനെ ദൈവകാരങ്ങളിൽ ഭരമേൽപ്പിച്ചു പിതാക്കന്മാർക്ക് കൈമാറുന്ന പരദീസയുടെ സമ്പന്നത ഈ പിതാവിനും ലഭ്യമായിട്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഭാഗ്യകരമായി ഒരുമിച്ച് അവനെ എതിരേൽക്കുവാനുള്ള കൃപയിലേക്ക് ദൈവം ഞങ്ങളെ വഴി നയിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവകരുണയിൽ അഭയം തേടാം. ബോംബെ മെത്രാസനത്തിൻ്റെ സഭയുടെ പൊതുവായിട്ടുള്ള എല്ലാ തലങ്ങളിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പിതാവിൻ്റെ മധ്യസ്ഥ അഭയം തേടുന്നു. ദൈവകരുണയിൽ പൂർണ്ണമായി ശരണപ്പെടാം. ഞാൻ എടുത്തു പറഞ്ഞതുപോലെ അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങൾ ദർശനത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി, ദൃഢനിശ്ചയോടുകൂടി തൻ്റെ ജീവിതത്തിൽ കൂടി പ്രാവർത്തികമാക്കണമെന്ന് ആഗ്രഹിച്ചു, അതെല്ലാം തുടർന്ന് പ്രാവർത്തികമാക്കുവാനുള്ള ഉത്തരവാദപ്പെട്ട ചുമതല നമ്മളെ ഏൽപ്പിച്ചിട്ട് കടന്നു പോകുമ്പോൾ അത് നിർവഹിക്കുവാനുള്ള നമ്മുടെ ദൃഢപ്രതിജ്ഞയും ദൈവസന്നിധിയിലുള്ള സമർപ്പണവുമാണ് പ്രസക്തമായിട്ടുള്ളത്. ആ തലത്തിലേക്ക് ദൈവം ഞങ്ങളെ വഴി നയിക്കണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് മധ്യസ്ഥൽ അഭയം തേടുകയും ചെയ്യും. ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളുടെ മധ്യത്തിലാണ് നാം. അഭിവന്യ തോമസ് മാർ അതനാസിയോസ് തിരുമേനി, ഈ ലോകത്തിൽ നിന്നും യാത്ര പറഞ്ഞ് താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എന്നും എന്നേക്കുമായി കർത്താവിനോട് ഒന്നിച്ച് ജീവിക്കുവാൻ യാത്ര പുറപ്പെട്ട മരണം എന്ന ആ വാക്ക് നാം ഉപയോഗിക്കുന്നു.
അഭിവന്യ തിരുമേനിയുമായുള്ള എൻ്റെ ബന്ധം വളരെ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ്. അഭിവന്യ തിരുമേനി നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി ഓർത്തഡോക്സ് സഭയുടെ നാമം നോർത്ത് ഇന്ത്യൻ മേഖലകളിലൊക്കെ വ്യാപിക്കുവാൻ തക്കവണ്ണം വളരെ ശക്തമായ നേതൃത്വം അഭിവന്യ തിരുമേനി കൊടുത്ത കാലഘട്ടങ്ങൾ, അന്ന് ഞാനും ആ നോർത്ത് ഇന്ത്യൻ മേഖലകളിൽ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ആരംഭിച്ച ആ സ്നേഹബന്ധം അത് കഴിഞ്ഞ നാളുകളിലും തുടർന്നുകൊണ്ടേയിരുന്നു. അഭിവന്യ തിരുമേനിയിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ ലഭിച്ച എല്ലാ നല്ല അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. എത്ര അനുഗ്രഹീതമായ നേതൃത്വമായിരുന്നു. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മനസ്സ് ഒരുക്കത്തോടുകൂടെ ചാഞ്ചല്യങ്ങൾ ഇല്ലാതെ ദൃഢനിശ്ചയത്തോടെ താൻ ഏറ്റെടുത്ത ഓരോ ദൗത്യങ്ങളും പൂർത്തീകരിക്കുന്നത് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഊഷ്മളമായ സ്നേഹ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമേനിക്ക് സാധ്യമായി. അതുപോലെ വേദനിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളെ മനസ്സിലാക്കുവാനും ആ വേദനിക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾക്ക് ആശ്വാസവും ബലവും ധൈര്യവും പകരുവാനും ജീവിതത്തിൻ്റെ വാതിലുകൾ അടഞ്ഞു പോകുന്നവർക്ക് ക്രിസ്തുവാകുന്ന പുതിയ വാതിലുകളെ തുറന്ന് ജീവിതത്തിൻ്റെ നല്ല നല്ല ഭാവികളെ തുറന്നുകൊടുത്ത ആത്മീയ ആചാര്യൻ അഭിവന്യ തിരുമേനിയുടെ ഈ ലോക ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രിയ തിരുമേനിയുടെ ഈ ലോകത്തിൽ നിന്നുമുള്ള വേർപാട് ഓർത്തഡോക്സ് സഭയ്ക്കും അതുപോലെ തന്നെ സഭാമക്കൾക്കും കുടുംബ അംഗങ്ങൾക്കും വേദനകൾ നൽകുന്ന അനുഭവങ്ങളാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം എല്ലാവരിലേക്കും വ്യാപിച്ച് സമാധാനത്തോടെ ഈ പ്രിയ ആത്മീയ ആചാര്യനെ യാത്രയയക്കുവാൻ നമ്മൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ഡൽഹി ഭദ്രാസനത്തിൻ്റെ അന്തര അഞ്ജലികൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. താങ്ക്. വിദേശ യാത്ര കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ അല്പനേരം ഡൽഹി കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദുഃഖവാർത്ത ഞാൻ കേൾക്കുന്നത്. ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ സീനിയർ മെത്രാപ്പോലിത്ത അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനി കാലം ചെയ്തതായിട്ടും എങ്ങനെയാണ് ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള സാഹചര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചു. ഈ അവസരത്തിൽ സഭയുടെ മൊത്തമായിട്ടുള്ള ദുഃഖ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഭദ്രാസനത്തിലുള്ള എല്ലാ വൈദികരോടും ഷമാശന്മാരോടും സഹോദരി സഹോദരങ്ങളോടും ഡൽഹി ഭദ്രാസനത്തിൻ്റെ എല്ലാ വൈദികരുടെയും ഷമാശന്മാരുടെയും വിശ്വാസികളുടെയും അനുശോചനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിവന്യ തിരുമേനിയുടെ സേവനം മൂന്ന് പ്രത്യേകമായിട്ടുള്ള രംഗത്തിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സ്മരിക്കുന്നത്.
നികത്തുവാൻ ആകാത്ത തരത്തിൽ ഉള്ള ഒരു വലിയ വിടവാണ് അഭിവന്യ തിരുമേനിയുടെ നിര്യാണത്തിൽ കൂടി സഭ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വൈദിക സെമിനറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അഭിവന്യ തിരുമേനിയെ കൂടുതലായിട്ട് നേരിട്ട് മനസ്സിലാക്കുവാനും പരിചയപ്പെടുവാനുമായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നത്. എന്നെ അന്ന് സ്പർശിച്ച ആദ്യത്തെ ശ്രേഷ്ഠതയാണ് എവിടെ ഒരു കഴിവ് കണ്ടാൽ ചെറുപ്പക്കാരാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും ശരി അതിനെ പ്രോത്സാഹിപ്പിച്ച് സഭയ്ക്ക് അവരുടെ താലന്തുകളെ സമർപ്പിക്കുവാനും അതിൽ കൂടി സഭയെ ശുശ്രൂഷിക്കുവാനും സേവിക്കുവാനും ഓരോ വ്യക്തികളെ കാലാകാലങ്ങളിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ പെട്ടിരുന്ന വൈദികരെയും ചെമ്മാശന്മാരെയും അവരുടേതായിട്ടുള്ള കഴിവുകളെ വികസിപ്പിക്കുവാൻ തക്കവണ്ണം പലയിടത്തായിട്ട് അവരെ പഠിപ്പിക്കുവാനും ഉപരിപഠനത്തിനും അവരെ പ്രോത്സാഹിപ്പിച്ച് അയക്കുന്നത് വന്യ തിരുമേനിയുടെ ഒരു പതിവായിരുന്നു. സെമിനറി പഠിപ്പിക്കുന്ന ഈ ഭദ്രാശ്രമത്തിൽ പെട്ടതും അല്ലാതെയും ഉള്ളവരുടെ കഴിവുകളെ നിലനിർത്തിക്കൊണ്ട് ഉപരിപഠനത്തിന് പലരെയും അവരെ അയക്കുകയും ഇന്ന് ഈ തിരുമേനിയുടെ പ്രോത്സാഹനത്തിൻ്റെയും സഹായത്തിൻ്റെയും പേരിലാണ് ഇന്ന് അവർക്ക് ഈ ഭദ്രാസനത്തിൽ നിന്നും അല്ലാത്തവരും സഭയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു കഴിവ് അപൂർവം സഭാപിതാക്കന്മാരിൽ കാണുന്ന ഒരു ശ്രേഷ്ഠതയാണ്. ഈ പിതാവ് അങ്ങനെ അടുത്ത തലമുറയ്ക്കും സഭയുടെ ഭാവിക്കും വേണ്ടി നേതാക്കന്മാരെയും അധ്യാപകരെയും ഒക്കെയും രൂപം പ്രാപിക്കുവാൻ തക്കവണ്ണം അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം എത്രമാത്രം ആയിരുന്നു എന്ന് ഈ അവസരത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്ന് സ്മരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഞാൻ അഭിവന്യ തിരുമേനിയുടെ കഴിവുകളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ടുള്ള ഒരു അവസരം കത്തോലിക്ക സഭയിലും പ്രത്യേകിച്ചും ഇതര സഭകളിലും തിരുമേനിയുടെ സ്നേഹബന്ധങ്ങളായിരുന്നു. എക്യുമെനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും തമ്മിലുള്ള അഭിമുഖ സംഭാഷണത്തിൽ അഭിവന്യ തിരുമേനി ദീർഘകാലം നിസ്തുലമായ സംഭാവനകൾ നേർന്നിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. സഭയുടെ വിശ്വാസത്തെ അടിയുറച്ച് വിശ്വസിക്കുക എന്ന് മാത്രമല്ല അവരെ വേണ്ട തരത്തിൽ അതിനെ പറഞ്ഞു ബോധിപ്പിക്കുവാനും ഇതര സഭകളുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ സഭയുടെ ദൃഢമായിട്ടുള്ള കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ തക്കവണ്ണം തിരുമേനി മടിച്ചിരുന്നില്ല എന്ന് ശ്രദ്ധേയമായ കാര്യമാണ്. കത്തോലിക്ക സഭയുമായിട്ട് പല അവസരങ്ങളിൽ നിന്ന് സംഭാഷണം നടത്തുമ്പോൾ അഭിവന്യ തിരുമേനിയുടെ ആ കാഴ്ചയും കാഴ്ചപ്പാടും ദൈവശാസ്ത്രപരമായിട്ടുള്ള അറിവും പാണ്ഡിത്യവും ഏതൊരു സഭ വ്യക്തിക്കും അത് ദർശിക്കുവാൻ തക്കവണ്ണം സാധിച്ചിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെ അനേക വർഷങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം ഈ സഭയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ തന്നെയും ഈ സംഭാഷണങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തീയ സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹബന്ധവും അഭിവന്യ പിതാക്കന്മാർ ഇതിനു മുൻപേ സൂചിപ്പിച്ചിരുന്നതുപോലെ അഭിവന്യ തോമസ് മാർ അത്താനോസിസ് തിരുമേനിക്ക് സ്ഥാപിക്കുവാനും വളർത്തുവാനും സാധിച്ചു എന്ന് വളരെ സ്പഷ്ടമാണ്. കത്തോലിക്ക സഭയിൽ നിന്നും വരുന്ന തിരുമേനിമാർക്കും അവരുടെ സഭയെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വൈദികർക്കും തിരുമേനിയുടെ ആ സ്നേഹബന്ധത്തിൽ വളർന്നു വരുവാനും അവർക്ക് ആ സ്നേഹബന്ധം ഉറപ്പിക്കുവാൻ തക്കവണ്ണം അവർക്ക് താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമ്മൾക്ക് കാണുമ്പോഴാണ് അഭിവന്യ അത്താനോസിസ് തിരുമേനിയുടെ മറ്റുള്ളവരോടുള്ള സ്നേഹവും അവരോടുള്ള ആ സമീപനവും അതിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠതയും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിരുന്നത്. വടക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിന് വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഡൽഹി ഭദ്രാസനത്തിൽ ഏതാനും ചില സാഹചര്യങ്ങൾ വന്നിട്ട് ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ മാതൃകയായിരുന്നു അഭിവന്യ
അതാനോസിയോസ് തിരുമേനി. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പൊടിമണ്ണും ദാഹവും അനുഭവിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഇടവകൾ ഇല്ലാത്തടത്തേക്കെല്ലാം ഇടവകൾ സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെ നമ്മളുടെ വിശ്വാസി വിശ്വാസിനികൾക്കും ഇതര സഭ അംഗങ്ങൾക്കും ആരാധിക്കുവാൻ തക്കവണ്ണം കേന്ദ്രങ്ങളും ആലയങ്ങളും ഒക്കെയും സ്ഥാപിക്കുവാൻ പ്രധാനമായിട്ട് നമ്മൾക്ക് കണ്ടിരുന്ന ഒരു മാതൃകയായിരുന്നു അഭിവന്യ അതാനോസിയോസ് തിരുമേനിയുടെയും. അങ്ങനെയുള്ള ഒരു പ്രേരണയുടെ അനന്തഫലമായിട്ടാണ് ഇന്ന് വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾക്കും നമ്മൾക്ക് അത് ഈ ആലയങ്ങൾ ആരാധന ആലയങ്ങളിൽ ഇന്ന് സ്ഥാപിതമായിരിക്കുന്നു. ഇതൊക്കെയും അഭിവന്ന അതാനോസിയോസ് തിരുമേനിയുടെ ആ ദീർഘവീക്ഷണത്തിൻ്റെ സംഭാവനയാണ് ഈ സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരം ഉള്ള സേവനങ്ങൾ, ഞാൻ മൂന്ന് രംഗത്തുള്ള സേവനം മാത്രമാണ് ഈ അവസരത്തിൽ ഓർക്കുന്നത്. മൂന്നാമതായിട്ടുള്ള ഒരു രംഗം എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷകളാണ്. ഞാൻ എപ്പോഴും ഓർക്കും അദ്ദേഹത്തിൻ്റെ ആ സ്വരം നമ്മളെ ദൈവികമായ ഉയരത്തിലേക്ക് ഉയർത്തുന്ന ആരാധന സംവിധാനം. ആ ആരാധനകളിലും ശുശ്രൂഷകളും നമ്മൾ ബന്ധപ്പെടുമ്പോഴത്തേക്ക് സ്വർഗത്തേക്ക് നമ്മൾ ഉയർത്തുന്നതായിട്ടുള്ള ആരാധനയുടെ സംവിധാനം, ഇവയൊക്കെയും നമ്മളെ യഥാർത്ഥ പൗരസ്ത്യ സഭയുടെ ആരാധന എന്ന് പറയുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് കരയേറ്റുന്നതായിട്ടുള്ള അനുഭവമായിരുന്നു. പട്ടംകോട ശുശ്രൂഷയാകട്ടെ, അല്ലെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയാകട്ടെ, അങ്ങനെയുള്ള ഏത് കൂദാശകളുടെ ശുശ്രൂഷയാകട്ടെ, അദ്ദേഹം ആ ദൈവ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി സ്തുതിക്കുവാൻ മാത്രമല്ല തന്നോട് സമ്മേളിച്ചിരിക്കുന്ന സമൂഹത്തെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്ക് സാധിച്ചിരുന്നു എന്ന് ഞാൻ എപ്പോഴും ഓർക്കുകയുണ്ടായി. അങ്ങനെ നമ്മിൽ നിന്നും ദൈവ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഏത് ദൈവത്തെ അദ്ദേഹം ജീവിതത്തിൽ ശുശ്രൂഷിച്ചോ, ഏത് കർത്താവിനെ അദ്ദേഹം ആരാധിച്ചിരുന്നു, ഏത് പരിശുദ്ധാത്മാവിനെ കൂടി നമ്മളെ എല്ലാവരെയും വഴി നടത്തി ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ചോ, ആ ത്രിയേക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ ഉത്തമ ശുശ്രൂഷ സേവകൻ അവിടെ എത്തിയിരിക്കുകയാണ്. വിശുദ്ധ അഹറോനെ കൂടെയും എലിയാസാറിൻ്റെ കൂടെയും ദൈവത്തെ ശുശ്രൂഷിക്കുന്ന അനേകം അനേകം വിശുദ്ധന്മാരുടെയും മാലാഖന്മാരുടെയും ഗണത്തിൽ ഈ തിരുമേനിയെ, ഈ പരിശുദ്ധ പിതാവിനെ ദൈവം അണിനിരത്തിക്കൊണ്ട് നിത്യശാന്തിയും ദൈവമുഖപ്രസാദവും കാണുവാനും അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഡൽഹി ഭദ്രാസനത്തിൻ്റെ സർവ അനുശോചനകളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത അഭിവന്യ തോമസ് മാർ അതാനോസിയോസിൻ്റെ മുൻപാകെ ശിരസ് വണങ്ങിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഈ പിതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകുകയും നമ്മളെ ഏവരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തിരുമേനിയുടെ ആകസ്മികമായ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ പ്രത്യേകത വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളും സംഭാവനകളും അങ്ങേയറ്റം വിലമതിക്കുന്നതായിരുന്നു. അദ്ദേഹം എപ്പോഴും മുൻതൂക്കം കൊടുത്തത് സമൂഹത്തിൻ്റെ ഐക്യത്തിനായിരുന്നു. ഒരു തരത്തിലുള്ള ഭിന്നതയും വളരാതിരിക്കുക എന്നതിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങേയറ്റത്തെ
സ്നേഹവായ്പോടെ അദ്ദേഹം ഇക്കാലമത്രയും നമ്മുടെ സമൂഹത്തിൽ വൈദിക ശ്രേഷ്ഠ എന്ന നിലയിൽ കാര്യങ്ങൾ നിർവഹിച്ചു വന്നയാളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വല്ലാത്തൊരു നഷ്ടമാണ് ഈ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ നിര്യാണത്തിൽ ഒരിക്കൽ കൂടി ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തും. കേരള സംസ്ഥാന മുഖ്യമന്ത്രി പ്രിയപ്പെട്ട ശ്രീ പിണറായി വിജയൻ, വൈദിക മേൽപ്പെട്ട സ്ഥാനികളെ, വൈദികരെ, പ്രിയപ്പെട്ട എം എൽ എമാരെ, അഭ്യന്തനായ അത്താനാസിയോസ് സിൽമേനിയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ സാർ തമ്മിലുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ വേർപാട് നമുക്ക് ഏവർക്കും ദുഃഖം പകരുന്നതാണ്. ഗവൺമെൻ്റ് എല്ലാ വിധത്തിലും ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയയപ്പ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ, എല്ലാ വേർപാടുകളും അതിനെ ഗവൺമെൻറ് എല്ലാ വിധത്തിലുള്ള ഒത്താശകളും ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് ബഹുമതികളോടെ തന്നെ ഈ മൃതദേഹം സംസ്കരിക്കുവാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതിലൊക്കെ മലങ്കര ഓർത്തഡോക്സ് സ്വർഗാനി സഭയുടെ സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കും. അരിച്ചിതീരാത്ത വലിയ ഓർമ്മകൾക്ക് മുമ്പിൽ, നിലയ്ക്കാത്ത സ്നേഹത്തിൻ്റെ മുമ്പിൽ, സഭയുടെ ഒരു അംഗമെന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് ആ മനോഹര തീരത്ത് അഴിവില്ലാത്ത ലോകമാകുന്ന സ്വർഗരാജ്യത്തിൽ നീതിമാന്മാരോടും പുണ്യവാന്മാരോടൊപ്പം ഈ പരിശുദ്ധ പിതാവിനെ കണ്ട് അന്ന് കൈമുത്തി ഒരു അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ അനുശോചനവും, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളുടെ പേരിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരൻ്റെ പ്രിയുള്ളവരെ, അപ്പച്ചൻ്റെ വേർപാടിനെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. എന്ത് പറയണമെന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഞാനൊരു അനാഥയായി എന്ന മറ്റേ കൂടെ ഒരു ബലം ഏതാവശ്യത്തിലും ഏത് പ്രതിസന്ധിയിലും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും എല്ലാവരും അപമാനിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ബലമുണ്ട്. ഒരപ്പനൊരു മകളെ എങ്ങനെ നോക്കോ അതുപോലെ എന്നെ നോക്കിയിട്ടുണ്ട്. എപ്പോഴും തിരിച്ചു ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അതും കൂടെ ഓതറെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചേക്കുവാ, ഒരു കല്ലറയ്ക്ക് നിന്റെ കൈകൊണ്ട് വേണം അതിന് തുടക്കം വെക്കാനെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അപ്പച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ കല്ലറ മാത്രം പൂർത്തിയാക്കല്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ 100,000 രൂപ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കല്ലറ പണിയത് പള്ളി പണിയേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കല്ലട പൂർത്തിയായി എന്ന്. എനിക്കെന്തോ കല്ലറ പൂർത്തിയാകുക എന്ന് പറയുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഒരു വിഷമമായിരുന്നു. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, അപ്പച്ചനോടൊപ്പം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ സംഭവിച്ചോന്ന് എനിക്കിപ്പോഴും അറിയില്ല. എല്ലാം അറിയുന്ന ദൈവം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആകുലത വെളിപ്പെടുത്തി തരട്ടെ. എന്തായിരുന്നു അന്ത്യം സംഭവിച്ചപ്പോൾ? എങ്ങനെയായിരുന്നു അതെങ്ങനെ സംഭവിച്ചു? എനിക്കിപ്പോഴും അറിയില്ല. ചെങ്ങന്നൂരിൻ്റെ വെളിച്ചം കേട്ടു, ഇനി ഇതുപോലെ കേറിച്ചല്ല
അവകാശത്തോടെ ചെല്ലാൻ, സ്വാതന്ത്ര്യത്തോടെ ചെല്ലാൻ. ബേദല അരമനയിലെ തിരുമേനിയെ പറ്റി ഇല്ലെന്ന് പറയുമ്പോ എനിക്കറിയില്ല. എന്നെ പോലെ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ എല്ലാവരും സംസാരിക്കുന്ന കേട്ടില്ലേ, പല രാഷ്ട്രീയക്കാരുണ്ട്, പല ജാതിയിൽപ്പെട്ടവരുണ്ട്, പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കെല്ലാം പറയാനുള്ളത് ഒന്ന് മാത്രം, ഇങ്ങനെ വേണം ഒരു ആത്മീയ പിതാവ്, സഭയെ മാത്രമല്ല സമൂഹത്തെയും സ്നേഹിക്കുന്ന ആത്മീയ പിതാവെ. ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ്. അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എന്നും കൂട്ടായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങളും സഭയും വിശ്വസിക്കുന്നു. എൻ്റെ അനുശോചനം ഞാൻ അറിയില്ല. Respected Tirumenis, Achans and all elders, it is with great heart I am standing before everyone to express my words to our Athanasius Tirumeni. He was a great mentor and a motivator for my studies from the time I came to Baroda. His vision for education always empowered me. His grace always tells the growth of nation shapes in the classroom. On behalf of Baselius Public School, Baroda, I pay a respectful homage for my Tirumeni. അഭയുന്നിയ തിരുമേനിയുടെ വിയോഗം വളരെയേറെ ദുഃഖകരമാണ്. സഭയ്ക്കും വ്യക്തിപരമായി എനിക്കും വളരെയേറെ നഷ്ടവും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. തിരുമേനി എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റാണ്. തിരുമേനിയുടെ സിസ്റ്റർ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ അതുകൊണ്ട് ഒരു സ്വന്തം ജ്യേഷ്ഠനെ പോലെ, അന്ന് ചേട്ടൻ്റെ കൂടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭാവിച്ചാനായിരുന്നു. അത് സ്വന്തം ചേട്ടനെ പോലെ തന്നെ എന്നെ സ്നേഹിച്ച ആളായിരുന്നു. എനിക്ക് പ്രത്യേകമായിട്ട് പറയുവാനുള്ളത്, ഒരു പ്രാവശ്യം ഞാൻ ഡൽഹിയിൽ നിന്ന് 1996 ഡൽഹിയിൽ നിന്ന് 1995 ഡൽഹിയിൽ നിന്ന് വരുന്ന സമയത്ത് അദ്ദേഹം പ്ലെയിനിലെ വേറെ എങ്ങോ വന്നിട്ട് വരികയാണ്. ഞാൻ കേസ് നടത്തിയിട്ട് വരികയായിരുന്നു. അദ്ദേഹം വരികയായിരുന്നു, ഞാൻ വക്കീലായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ പോരാ, നീ ഒരു ഹൈക്കോടതി ജഡ്ജി ആകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തിരുമേനി അതിന് വലിയ സ്കോപ്പൊന്നുമില്ല, കാരണം ഞാൻ കേരള പിന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്ന സബ്ജക്റ്റാണ് ലേബറും ഇൻഡയറക്റ്റ് ടാക്സും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ മുഴുവൻ ഡൽഹിയിലും മദ്രാസിലും ഒക്കെ കേസുണ്ട്. ഞാനിങ്ങനെ നടക്കുന്ന കേരള ഹൈക്കോടതിയിൽ വളരെ ചുരുക്കം ചില സമയങ്ങളിൽ വരുള്ളൂ, എന്നെ കൺസിഡർ ചെയ്യാനൊന്നും സാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലടാ, നീ ആവും ബെഞ്ചി, നിനക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പരുവനപ്പള്ളിയിൽ പോയിട്ട് നിന്നെ ഒരു ജഡ്ജിയാക്കാനുണ്ട്, പ്രാർത്ഥിക്കാൻ പോവാം. നീ എല്ലാ പ്രാവശ്യവും നീ ജഡ്ജി ആകുന്നവരെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ ഞാൻ അവിചാരിതമായിട്ട് സന്ധ്യയ്ക്കിരിക്കുമ്പോൾ, വൈകിട്ടിരിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൊളീജിയം ജഡ്ജിയാക്കാനായിട്ട് നിന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, നീ നിന്റെ കൺസെന്റ് ചോദിക്കാനായിട്ടാണ് വിളിച്ചതെന്ന്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എനിക്കുള്ള ഓബ്ലിഗേഷൻ വളരെയേറെയാണ്. ആ അദ്ദേഹത്തിൻ്റെ വിയോഗം വ്യക്തിപരമായി വളരെയേറെ നഷ്ടമുണ്ട്. നമ്മുടെ പുത്തങ്കാവ് ഇടവേക്ക്, ഞാൻ ഈ പുത്തങ്കാവ് സ്കൂളിൽ പഠിച്ച ആളാണ്, നമ്മുടെ ഇടവേക്ക് വളരെയേറെ കഷ്ടമാണ്, ഭദ്രാസനത്തിന് നഷ്ടമാണ്, ഭദ്രാസനം തുടങ്ങുന്നവരുണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലെ അനുശോചനം വളരെയേറെ അനുശോചനം രേഖപ്പെടുത്തുന്നു, ഹൃദയം തട്ടിയുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. ദൈവം അദ്ദേഹത്തിനെ സ്വർഗീയതയിൽ പ്രവേശിപ്പിക്കുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എല്ലാം നിത്യശാന്തിയും നേരി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇനിയും കോട്ടയായിരിക്കും. ഈ ഭദ്രാസനത്തിനും സഭയ്ക്കും അത് ഉത്തേജനം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയർ എഴുതുന്ന 1:4 ഒടുവിൽ, അങ്ങനെ എപ്പോഴും നാം കർത്താവിനോടുകൂടെ ഇരിക്കും എന്നും പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ്
തെസലോനിക്കരെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ അന്യോന്യം ധൈര്യപ്പെടുത്തുകയും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവിനോടുകൂടെയാണ് നാം വസിക്കുന്നത് എന്നുള്ള ഒരു വലിയ ജീവിത യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നതിനും അങ്ങനെ നമ്മളുടെ പ്രത്യാശ ആഴമാക്കുന്നതിനുമുള്ള അവസരങ്ങളാണ് എല്ലാ സംസ്കാര ശുശ്രൂഷകളും എന്ന് നമുക്ക് നോക്കാം. ഈ ലോകത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്ത് കർത്താവിനോടുകൂടെ ആയിരുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പ്രകാരം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ ആയിരുന്നപ്പോൾ ക്രിസ്തുവായിരുന്നു, തമ്പുരാൻ ഏൽപ്പിച്ച ശുശ്രൂഷകളായിരുന്നു, ഉത്തരവാദിത്വങ്ങളായിരുന്നു, യേശു ക്രിസ്തുവായിരുന്നു ശരണവും ജീവിതത്തിൻ്റെ എല്ലാം. അങ്ങനെയായിരിക്കുന്ന ഒരാൾ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവതിരസനയിൽ ദൈവത്തോടുകൂടെ ആയിരിക്കുന്നു എന്നുള്ളത് ആഴമായ നമ്മളുടെ വിശ്വാസബോധ്യമാണ്. അങ്ങനെ പ്രത്യാശയോടുകൂടെയാണ് അഭിവാദ്യ തിരുമേനിയെ നാം യാത്രയാക്കുക. ഒരു കാര്യം പ്രത്യേകം ഞാൻ ഓർക്കും, അദ്ദേഹത്തെ ഈ അടുത്ത ഒരു വർഷമായി കാണുമ്പോഴെല്ലാം കൈപിടിച്ചുകൊണ്ട് എന്നോട് പറയും, ഒരിക്കൽ പരുമല ആശുപത്രിയിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ചെക്കപ്പ് നടത്തി, അവിടെ ഒരു മുറിയിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകുന്ന പതിവുണ്ടായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഒരവസരം ആശുപത്രിയിൽ അവിടെ സന്ദർശിച്ച അവസരം എൻ്റെ കരം പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ ആം റെഡി ടു ഗോ. ഞാൻ തയ്യാറായിരിക്കുന്നു, ഞാൻ പോകുവാൻ ഒരുക്കമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ആ സന്ദർഭത്തിൽ മാത്രമല്ല ഈ അടുത്ത സന്ദർഭങ്ങളിലായി ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമാണ്. അതൊരു വലിയ സാധാരണഗതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പാടില്ല, പ്രയാസമുള്ള ഒരു മനോനിലയാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഞാൻ തയ്യാറായിരിക്കുന്നു, എല്ലാ കാര്യത്തിലും അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം എഴുതി വയ്ക്കേണ്ടതെല്ലാം എഴുതി വച്ചു. ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ഇനിയും ഉള്ള അനന്തര ചുമതലകൾ എന്നുള്ളതെല്ലാം തിരിയപ്പെടുത്തി നിശ്ചയിച്ച് ഉറപ്പിച്ച് തയ്യാറായി അങ്ങനെ അദ്ദേഹം നമ്മിൽ നിന്ന് കടന്നു പോവുകയായിരുന്നു. ഭദ്രാസനത്തിൻ്റെ ചുമതലയും പ്രായോഗികമായ ഒരർത്ഥത്തിൽ അദ്ദേഹം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിന് സന്നദ്ധനായി അങ്ങനെയാണ് നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്നത്. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ ശേഷം പല സന്ദർഭങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് ഒരു പുതിയ മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ തിരുവനന്തപുരത്ത് എന്തെല്ലാം കാര്യങ്ങൾ പ്രായോഗികമായി ശ്രദ്ധിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ച് തന്നതും അത് പ്രായോഗികമാക്കുവാൻ ശ്രദ്ധിച്ചതും എൻ്റെ ജീവിതത്തിലെ മെത്രാപ്പൊലീത്ത എന്നുള്ള ശുശ്രൂഷയുടെ പാഠങ്ങളായിരുന്നു എന്നും ഈ അവസരം പ്രത്യേകമായി ഓർക്കുകയാണ്. അദ്ദേഹം അഭിമാനത്തോട് പറയുമായിരുന്നു, എൻ്റെ ഭദ്രാസനത്തിൽ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ 4-5 മെത്രാപ്പൊലീത്തമാർ ഇപ്പോൾ തന്നെ ഉണ്ട്, അതിലൊരാളാണ് അബൂൽ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഭദ്രാസനത്തെ സംബന്ധിച്ചും ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്തമാരെ സംബന്ധിച്ചും ഒക്കെ വളരെയധികം അഭിമാനത്തോടെ പറയുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നതും
വ്യക്തിപരമായ പച്ച പിടിച്ചു നിൽക്കുന്ന ഓർമ്മകളായി ഹൃദയത്തിൽ അവശേഷിക്കുന്നു. അഭിവന്ദ്യ തോമസ് മാർ അഥാനാസുസ്ഥിതി മനസ്സിലെ സ്നേഹത്തിന് മുമ്പിലും താല്പര്യങ്ങൾക്ക് മുമ്പിലും സരസ നമിക്കുന്നു. എപ്പോഴും ഒരു കാര്യവും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുമായിരുന്നു, ആബൂൽ തിരുവനന്തപുരത്താണ് അവിടെയുള്ള എല്ലാവരുമായുള്ള ബന്ധം സൂക്ഷിച്ചു കൊള്ളണം. അവിടെ ആണ്ടുതോറും നടത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം നിവൃത്തിയുണ്ടെങ്കിൽ വന്നെത്തുമായിരുന്നു. അങ്ങനെയും ഒരു ബന്ധം തിരുവനന്തപുരവുമായി സൂക്ഷിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. തിരുവനന്തപുരത്ത് വരുന്ന സന്ദർഭങ്ങളിൽ വന്ന് അരമനയിലും അതുപോലെ തന്നെ പൗടികോണത്തുള്ള ശാന്തിനിലയം കേന്ദ്രത്തിലും ആശ്രമത്തിലും വന്ന് ഭക്ഷണം കഴിച്ച് ഉപചാരങ്ങൾ ഒക്കെ സ്വീകരിച്ച് കഴിയുമെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം ചെങ്ങന്നൂരേക്ക് മടങ്ങിപ്പോവുക. അങ്ങനെയുള്ള ഒരു ആത്മബന്ധം എൻ്റെ മദ്രാസിന് മെത്രാപ്പൊലീത്ത എന്നുള്ള ആ ഒരു വലിയ ആദരവ്, ഇതെല്ലാം ഞാൻ വളരെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുന്നു. പിതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രത്യേകമായി പ്രണമിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വെളിപാട് പുസ്തകം 5:8 പറയുന്ന പ്രകാരം എപ്പോഴും നിന്നുകൊണ്ട് ഒരു കയ്യിൽ വീണയും മറുകയിൽ ധൂപകലശവുമായി ധൂപമർപ്പിച്ച് കീർത്തനങ്ങൾ ആലപിച്ച് നിൽക്കുന്ന ആ വലിയ വൈദിക ഗണത്തിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ ഏറെ മുഖപ്രസാദത്തോടെ ആ വൈദിക ഗണത്തിൽ നിന്നുകൊണ്ട് തുടർന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥത അടയ്ക്കുവാൻ ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. വൈദിക സഹോദരന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിൽ എൻ്റെ ആശംസകൾ നേരുന്നു. അഭിവന്ദ്യ തോമസ് മാർ അഥനാസിയോസ് തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ നാം എല്ലാവരും ദുഃഖിതരായിരിക്കുന്ന സന്ദർഭമാണിത്. തിരുമേനി ആകസ്മികമായി മരിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ ദുഃഖമുണ്ട്. എങ്കിലും നല്ല പ്രായത്തിലായിരുന്നതുകൊണ്ട് കർത്താവ് സ്നേഹപൂർവ്വം തൻ്റെ ശ്രേഷ്ഠ ആചാര്യനെ മകളേക്ക് വിളിച്ചുവെന്നും നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്റർ ചർച്ച് കൗൺസിലിലൂടെയാണ് അഭിവന്ദ്യ തോമസ് മാർ അഥനേസിയോ തിരുമേനിയെ ഞാൻ കൂടുതലായിട്ട് പരിചയപ്പെട്ടത്. കാതോലിക്ക ബാബ തിരുമേനിയുടെ പ്രതിനിധിയായിട്ട് എല്ലാ സമ്മേളനങ്ങളും തന്നെ വന്നിരുന്നത് അഥനാസിയോസ് തിരുമേനിയാണ്. ആ സന്ദർഭങ്ങളെല്ലാം സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമെല്ലാം സുചിന്തിതമായ തീരുമാനങ്ങൾ പറയുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സഭ ഭാരതത്തിലെ പ്രകാരം ഭാരതീയ സംസ്കാരത്തോട് ചേർന്ന് പോകണമെന്നും സർക്കാരുകളോട് സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും ഒക്കെയുള്ള ആ സന്ദേശം അദ്ദേഹം നൽകുമായിരുന്നു. വിദ്യാഭ്യാസത്തിൽ തിരുമേനിക്ക് വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു സഭയുടെയും സമൂഹത്തിൻ്റെയും പുരോഗതി വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗുജറാത്തിൽ സ്കൂളുകളും മറ്റും സ്ഥാപിച്ച് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ആ അടുപ്പമൊക്കെ എനിക്കറിയാവുന്നതാണ്. പ്രധാനമന്ത്രി എറണാകുളത്ത് സന്ദർശനം നടത്തിയ സന്ദർഭത്തിൽ സഭയുടെ പിതാക്കന്മാരെ കാണണമെന്ന് ആഗ്രഹിച്ചു. ആ സന്ദർഭത്തിൽ മലങ്കര കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ബാബ തിരുമേനി അയച്ചതും തോമസ് മാർ അഥനാസിയോസ് തിരുമേനിയെയാണ്. അദ്ദേഹത്തോടു കൂടെ ഇരുന്ന് ഞങ്ങൾ 4 പ്രധാനമന്ത്രിയോട് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അഥനാസിയോസ് തിരുമേനി നമ്മുടെ മലങ്കര സഭയ്ക്ക് മാത്രമല്ല, പിന്നെയോ കേരളത്തിലെ
ഇന്ത്യയിലെ സഭയ്ക്ക് തന്നെയും ഒരു വലിയ അനുഗ്രഹമായിരുന്നു. സഭകൾ തമ്മിലുള്ള കൂട്ടായ്മ പരിപോഷിപ്പിക്കുന്നതിൽ തിരുമേനി എപ്പോഴും ശ്രദ്ധ വച്ചിരുന്നു. തിരുമേനിയുടെ ആ വലിയ ആചാര്യത്വം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് വാഴ്ത്താം. ഇപ്പോൾ ദുഃഖിതമായിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയോട്, വിശിഷ്യ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയോട്, സഹശ്രേഷ്ഠ ആചാര്യന്മാരായിട്ടുള്ള മിത്രാപോലിത്തന്മാരോടും വൈദിക ഗണത്തോടും ഞങ്ങൾക്കുള്ള അനുശോചനവും എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. സുറ മലബാർ സഭയുടെ പേരിലും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ പേരിലും ഞാനിത് അറിയിക്കുന്നു. ഇവിടെ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വരുന്നുവെന്നറിഞ്ഞപ്പോൾ സുറ മലബാർ സഭയിലെ പിതാക്കന്മാർ പലരും എന്നോട് പറഞ്ഞു, നമ്മുടെ സഭ മുഴുവൻ്റെയും ദുഃഖമറിയിക്കണം, നമ്മുടെ സഭ മുഴുവൻ്റെയും പ്രാർത്ഥന ആശംസകൾ നേരണം എന്ന്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സഭകളുടെ ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെയും സാന്നിധ്യത്തിൽ ഞാനെൻ്റെ ഈ പ്രാർത്ഥന ആർപ്പിച്ചുകൊള്ളട്ടെ. നമ്മുടെ ശ്രേഷ്ഠ ആചാര്യനായ അത്തനാസിയോസ് തിരുമേനിക്ക് കാരുണ്യവാനായ കർത്താവ് നിത്യ ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേനി സ്വർഗത്തിലിരുന്ന് ഈ ലോകത്തിലായിരിക്കുന്ന ദുഃഖിതരായിരിക്കുന്ന മക്കൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരുമാറാകട്ടെ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ നീ ആരാധിക്കുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. അലംഘ്യമായ അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന മഹാത്തനാസിയോസ് തിരുമേനിയുടെ ആത്മാവിനെ നിത്യാനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശ്ലീഹന്മാരുടെ അനുഗാമിയായി തന്റെ അജകടങ്ങളെ മേയിക്കുകയും തിരുസഭയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്തുകൊണ്ട് തന്റെ ഓട്ടം പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്ന ഈ ആധ്യാത്മിക ഇടയനെ തന്റെ അജകടങ്ങളോടൊത്ത് സന്തോഷിക്കുവാൻ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വൈദിക സിസ്റ്ററെ, ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന വിശ്വാസ സമൂഹമേ, അഭ്യുന്ന തിരുമേനി പരിമല സെമിനാരിയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരുമേനി ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഏത് പുതിയ നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പും ദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പും പരിമല കൊച്ചു തിരുമേനിയുടെ കബറടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകാറുണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ തിരുമേനിയുമായിട്ട് അത് ഷെയർ ചെയ്യുമ്പോൾ ആവശ്യമായ എല്ലാ ഉപദേശങ്ങളും തിരുമേനി നൽകാറുണ്ടായിരുന്നു. തിരുമേനിയുടേതായ ആ വലിയ സ്നേഹത്തിന് പരിമല സെമിനാരി കുടുംബം ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരാഞ്ജലികൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രാഭവും ബഹുഷിയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും ഇടവിടാതെ സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. അഗ്നിഭയരായ ശുശ്രൂഷകരാൽ പൗരോഹിത്യ സേവനം ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യനും വൺവീരും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തൻ്റെ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തൻ്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായ ബലികൾ അനുഷ്ഠിക്കുവാനും വേണ്ടി ദൈവിക നൽവരങ്ങളാൽ അവരെ ബഹുമാനിക്കുകയും ചെയ്തവനും ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണം എന്ന വിധിത്തീർപ്പനുസരിച്ച് മരണമുള്ള സകലർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം കൈക്കൊള്ളുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അഴിഞ്ഞുപോകാത്ത ജീവനിലേക്ക് മാറുവാനും ഊർസ്ലേമ്യ സഭയിൽ സ്വീകാര്യ ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ടുപോകുന്നതിനുമായവൻ്റെ സ്തുതി. അവരുടെ അനുസ്മരണം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ ദൈവലംഘനങ്ങൾക്ക് മോചനവും തെറ്റുകൾക്ക് പരിഹാരവും പ്രാപിക്കുകയും ചെയ്യുവാറാകണമേ. അവിടുത്തെ ഈ പിതാവിൻ്റെ അവരുടെ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ നേരത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലവും സ്തുതിയും ബഹുമാനവും ആരാധനയും വ്യക്തമാകുന്നു. വലിയവനും വിസ്മയനും സർവത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തൻ്റെ ശരീരത്തിൻ്റെ ബലിയർപ്പെടുത്താലും ജീവദായകമായ തൻ്റെ മരണവും രക്ഷാകരമായ പുനരുദ്ധാനവും വഴിയായും സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണമാക്കിയവനും മരണമാകുന്ന മുള്ളിനെ ചവിട്ടി ഈ മരണം മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടത്തുന്ന ഉറക്കം മാത്രമാകുന്നു എന്ന് പരിഗണിക്കുവാൻ വേണ്ടി പരിശുദ്ധ ശ്ലീഹന്മാർ വഴിയായി ഈ പൗരോഹിത്യ നല്ലവരും തൻ്റെ പുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തവനുമായ കർത്താധി കർത്താവും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ ദൈവമേ, അയോഗ്യരായിരിക്കെ ഈ പൗരോഹിത്യ സേവനത്തിന് അർഹരായി തീർന്ന പാപികളും ബലഹീനരുമായ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവീക മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മുൻകൂട്ടി ദൈവീക പൗരോഹിത്യത്തിൽ നീ സംബന്ധിപ്പിക്കുകയും ഇപ്പോൾ ന്യായത്തീർപ്പൊഴിയായി ഞങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മരണം എന്ന വിധിതീർപ്പിന് വിധേയനായിത്തീരുകയും ചെയ്തിരിക്കുന്ന ഈ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ആത്മാവിനെ പരിശുദ്ധ മാലാഖമാർ വഴി സ്വീകരിക്കണമേ. അവരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ ഭൂതാശ അനുഷ്ഠാനകരുടെയും പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരുടെയും ആത്മാക്കൾ വസിക്കുന്ന സൗഭാഗ്യകരമായ ഭവനങ്ങളിലേക്ക് ഈ ആത്മാവ് പറന്ന് പെരുമാറാകണമേ. ഇവിടെയുള്ള ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഷ്ഠാനത്തെ ഓർക്കണമേ. ഞങ്ങളുടെ ബലഹീന പ്രകൃതിയുടെ ശക്തിക്കനുസരണമായി തിരുസന്നിധിയിൽ ഈ പിതാവ് നിർവഹിച്ചിരിക്കുന്ന ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരം സന്തോഷകരവും ആനന്ദപ്രദവുമായ എതിരേൽപ്പോടെ ഈ മഹാപുരോഹിതനെ അവിടുന്ന് സ്വീകരിക്കണമേ. നിന്റെ പരിശുദ്ധ മദ്ബഹായുടെ സന്നിധിയിൽ ഈ പിതാവ് അർപ്പിച്ചിരിക്കുന്ന ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി സന്തോഷവും ആനന്ദവും നൽകണമേ. നിന്റെ സ്വർഗീയ മഹാവിശുദ്ധ സ്ഥലത്ത് ഈ പിതാവിൻ്റെ ആത്മാവിനെ വസിപ്പിക്കണമേ. അവിടെ സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊണ്ടും മാലാഖമാർക്കടുത്ത ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ മഹാപുരോഹിതൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുവാൻ ഇടയാക്കണമേ. കർത്താവെ, തിരുവള്ളം തോന്നി ഈ ഞങ്ങളുടെ പിതാവിന് വേണ്ടിയുള്ള പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. വിശുദ്ധ കൂദാശ അനുഷ്ഠാനകരിൽ മഹനീയരും ശ്രേഷ്ഠരുമായവരോടൊന്നിച്ച് ഈ മഹാപുരോഹിതനെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. തിരുവമ്പാകയും പിതാവ് അനുഷ്ഠിച്ചിരിക്കുന്ന വിശുദ്ധ രഹസ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏതെങ്കിലും വിധത്തിൽ ഈ പിതാവിൽ ഉരുണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴുക്കുകളെയും നീക്കി ശുദ്ധീകരിക്കണമേ. അവസാന നാളിതിൻ്റെ ശ്രേഷ്ഠ സന്നിധിയിൽ വെടിപ്പോടെ നിർമ്മലനായി നിർത്തിക്കൊള്ളണമേ. വിശുദ്ധ സ്വർഗീയ സേനകളുടെ കൂട്ടത്തിൽ ഈ മഹാപുരോഹിതൻ നിനക്കും നിയമഖാതിന് നിന്നോടൊപ്പം നിന്റെ പിതാവിനും
ഭാഗ്യകരമായ കരുണയുടെ ഉറവിടവും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരും അതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുന്ന എൻ്റെ ഭാരതകുമാർ അനുഗ്രഹിക്കപ്പെട്ടവരെ അഭിനന്ദിയ താനാസുരുമേനി ആമോദിസാമുകയും വളരെയേറെ സ്നേഹിക്കുകയും ചെയ്ത ഈ പുത്തങ്കാവ് കത്തീഡ്രലിനോട് യാത്ര ചോദിക്കുന്ന ഹൃദയസ്പൃഹായ ശുശ്രൂഷയാണ് അടുത്തതായിട്ട് നടക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള വൈദിക ക്രമീകരണങ്ങൾ ചെയ്യണം. കഴിഞ്ഞ വർഷത്തിന് മുമ്പുള്ള കൃഷാനുവാഴ്ച തിരുമേനി ഇവിടെ ഒരാഴ്ച താമസിക്കുകയും എല്ലാവരോടും യാത്ര ചോദിക്കുകയും ഇനി ഞാൻ ഇങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞ് പോയതാണ്. എന്നാലും ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും ആദരം അറിയിക്കുവാനും ഈ പുരാതനമായ ദേവാലയത്തോട് പിതാക്കന്മാരോട് എല്ലാവരോടും യാത്ര ചോദിക്കുന്ന ശുശ്രൂഷയാണ് നടക്കുന്നത്. അതിനു മുമ്പായി ഞാനായ സഭയുടെ വലിയ മെത്രാപ്പൊലിത്ത മാർ സേവേറിയോ സിനിമയിൽ എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കിൽ അദ്ദേഹം അനുശോചനം അറിയിച്ചു. വിശുദ്ധ ബാവ, അഭിവന്ദ്യരായ എല്ലാ മേൽപ്പെട്ടക്കാര്, ഉയർന്ന പിതാക്കന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ദൈവജനമേ, ആദ്യം തന്നെ മലങ്കര സുറിയാനി കനനായ അധിപതിരാസനത്തിൻ്റെ സമുദായത്തിൻ്റെ അനുശോചനം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്നും ദൈവസന്നദ്ധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന മാർ അത്താനാസിയോസ് പിതാവിന് നാമത്തിൽ, പിതാവിന് വേർപാടിൽ കനനായ സമൂഹത്തിനുള്ള അനുശോചനം അറിയിക്കട്ടെ. കനാനായ സമുദായത്തിൽ ഈ അടുത്ത സമയത്തും പരിശുദ്ധ ബാവ, ഞാൻ താമസമുള്ള മാർ അഫ്രീസ് മിനാരിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ നിലയ്ക്കൽ ഇക്യൂമിനിക്കൽ യോഗങ്ങളിൽ ഒക്കെയും ഉള്ളപ്പോഴും അഭിയുന്ന പിതാവായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സും തുടർച്ചയായിട്ട് ഞങ്ങളൊക്കെ കാണുകയും ആ വലിയ സ്നേഹം പങ്കിടുകയും ചെയ്യുമ്പോൾ തന്നെ കാലം ചെയ്ത ഈ തിരുമനസ്സുകൊണ്ട് 3 വർഷം മുമ്പ് എൻ്റെ പിതാവ് കോട്ടയത്ത് ചിങ്ങവനത്ത് ദൈവസന്നദ്ധിയിലേക്ക് വേർപെട്ടപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഭിയുന്ന അത്താനാസിയോസ് സിരിമേനിയെ അറിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് പറഞ്ഞു, സേവേറിയോസ് സിരിമേനി ഞാൻ പത്രത്തിൽ കണ്ടതാണ്, പക്ഷേ നമ്മൾ തമ്മിലുള്ളതായ വലിയ പ്രത്യേക സ്നേഹബന്ധത്തിൽ ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ചിങ്ങവനത്തേക്ക് വന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനായി വന്നു എന്ന് പറഞ്ഞു. ഒരു ദശമസ്ഥാ മുഴുവനും അവിടെ ചിങ്ങവനത്തെ എൻ്റെ ഭവനത്തിൽ നിർവഹിക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ സ്നേഹം അഭിയുന്ന പിതാവ് കാണിച്ചു. ഞാൻ പിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂരിലെ ഭദ്രാസന ആസ്ഥാനത്തേക്ക് കടന്നു ചെന്ന് പോകും ആ സന്തോഷവും പങ്കിടുകയും ഒരാഴ്ചക്കാലത്തോളം അന്ന് അങ്ങ് ഡൽഹിയിലെ ഞങ്ങൾ ഒന്നിച്ച് ന്യൂനപക്ഷത്തിൻ്റെ ചില പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളോട് ബന്ധപ്പെട്ട് അഭിയുന്ന പിതാവുമായിട്ട് ഒന്നിച്ച് മറ്റ് പിതാക്കന്മാരോട് ചേർന്നുണ്ടായിരുന്നു. ആ സ്നേഹമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കനാനായ അധിപതിരാസനത്തിൻ്റെ സമുദായത്തിൻ്റെ ആ അനുശോചനം അഭിവന്യ പിതാവിൻ്റെ ഈ ഏറ്റവും ദുഃഖകരമായ വേർപാടിൽ മലങ്കര ഓർത്തഡോക്സ് സഭയെ ഏറ്റവും വിനയത്തോടെ അറിയിക്കി അഭിവന്യ പിതാവ് ദൈവസന്നദ്ധിയിൽ കണ്ടാലും വിശ്വസ്തനായ എൻ്റെ മകനെ എന്ന് വിളിച്ച് ദൈവം തിരുസന്നദ്ധിയിലേക്ക് ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മയൊക്കെ അനുഗ്രഹിക്കും. ശാന്ത്യാപോ നിന്നെ ചേർക്കട്ടെ ജീവിത സംഘേ നാഥൻ നാഥന മോദ ഉദ്ധാനത് നീ
പരിശുദ്ധമദ്ബഹായി സമാധാനത്തോടെ വാസിക്കുക. ദൈവത്തിൻ്റെ മഹാപുരോഹിത സമാധാനത്തോടെ പോവുക. ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വാസിക്കുക. ദേവാലയത്തിൻ്റെ അലങ്കാരമായുള്ളവേ സമാധാനത്തോടെ പോവുക. പരിശുദ്ധ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക. നിന്നിൽ സമാധാനം വാഴട്ടെ. ഉദാശാരിഷ്ടകനായ മഹാപുരോഹിത സമാധാനത്തോടെ പോവുക. പുഷുഭാശി ലോമോഹസായോ കാദീശേ. പരിശുദ്ധ പ്രധാന ആചാര്യന്മാരെ സമാധാനത്തോടെ വസിക്കുക. പരിശുദ്ധ മഹാപുരോഹിത സമാധാനത്തോടെ പോവുക. ശുഭാശിലോ റീശോ. ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വസിപ്പീ. ഭരണകർത്താവേ സമാധാനത്തോടെ പോവുക. ശുഭാശിലോ റീശോ. ദയറാകളുടെ തലവന്മാരെ സമാധാനത്തോടെ വസിക്കുക. ഉദ്ഘോഷിക്കുന്ന പിതാവേ സമാധാനത്തോടെ പോവുക. ശ്വരമാവി എന്തിനുമോ ഹേ പേച്ചന്നേ.
കടലേ നീ എന്തിൽ താശുഭോ കാശേശ സഹായ നിർമ്മല കശീശന്മാരെ സമാധാനത്തോടെ വസിക്കുക സഹോദര സമാധാനത്തോടെ പോവുക ഉശുഭശിലോ വിഷമശോ ദുഃഖായോ നിർമ്മല ശമാശന്മാരെ സമാധാനത്തോടെ വസിക്കുക ഞങ്ങളുടെ സംഘ നേതാവേ സമാധാനത്തോടെ പോവുക ഉശുഭശിലോ സകല വൈദികരുമേ സമാധാനത്തോടെ വസിക്കുക സമാധാനത്തോടെ പോവുക പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെ സ്ഥാനത്തിൽ പുഷ്പശിലോ ക്രീസോ ഓമോരേ ഗ്രാമവും പട്ടണവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പിൻ സെൽവാശിലോ ഫറുദൈസയുടെ അവകാശിയായ മഹാപുരോഹിത സമാധാനത്തോടെ പോവുക പുഷ്പശിലോ ആബോ ഹേവാഹി പിതാക്കന്മാരെ സഹോദരങ്ങളെ സമാധാനത്തോടെ വസിക്കുക സെൽവാശിലോ മൽഭോ സത്യത്തിൻ്റെ ഉപദേഷ്ടാവേ സമാധാനത്തോടെ പോവുക ശിലോ മേഘൽ വലമോല ഈ സമാധാനാശംസാ എന്ന് നേക്കുമായിട്ടാകുന്നു നഗസേ സന്തോഷമണവറയിൽ
ഞങ്ങളങ്ങേ കാണുവാനിടയാകട്ടെ. സ്വരമാമ്പീടേ എന്തിനുമോ ഹേപ്പിച്ചെന്നേ പാപക്കടലേരീ എന്തിന്നാഴ സ്വരമാമ്പീടേ എന്തിനുമോ ഹേപ്പിച്ചെന്നേ പാപക്കടലേരീ എന്തിന്നാഴത്തിൽ പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെ കിളിയേ പോലേ
പോകും നേരം വിരലുകളിൽ നീ പിടികൂടി Yeah.
അധിപരീശൻ സംസാരിക്കുമ്പോഴയോ അജ്ഞാത്മീയൻ ഞെട്ടിടും വിറകുണ്ടിടും പാരം വെളിവാമൻ ദുഷ്കർമ്മങ്ങളെ മുൻനിർത്തി ചോദ്യം ചെയ്യും നമ്മെ വിട്ടുപിരിഞ്ഞ അഭിമന്യനായ മാത്യുസ് മാത്താനശ്രീ മേനിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. തിരുമേനിയുമായി എനിക്ക് വളരെ നീണ്ട കാലത്തെ
വളരെ അടുത്ത ബന്ധം ഉണ്ട്. ത്രിവേണി എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എന്നും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച തിരുമേനി എല്ലാവരുമായിട്ടുള്ള അടുത്ത ബന്ധം, അതായിരുന്നു തിരുമേനിയുടെ പ്രത്യേകത. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായി, വലിയവനും ചെറിയവനും എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും ആയിട്ട് തിരുമേനി ബന്ധം പുലർത്തിയിരുന്നു. ആ ബന്ധമെല്ലാം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് തിരുമേനി വിനിയോഗിച്ചത്. തിരുമേനിയുടെ ദേഹവിയോഗം ഈ സമൂഹത്തിനാകെ ഉണ്ടായിട്ടുള്ള ഒരു നഷ്ടമാണ്. തിരുമേനിയെ ഈ ദേറയിൽ വന്ന് അവസാനമായി കണ്ടുപോയ ആ അനുഭവം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് തിരുമേനി നട്ടു വളർത്തിയ പച്ചക്കറികൾ, ഒരു കെട്ട് പച്ചക്കറി എനിക്ക് തന്നുവിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കല്ലറ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അതുകൂടെ കണ്ടിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് കാണാൻ ഞാനില്ല. പക്ഷേ ആ കല്ലറ ഇന്നെനിക്ക് കാണേണ്ടി വന്നു. ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ഒരിക്കൽക്കൂടി എൻ്റെ തല കുനിക്കുന്നു. ഇപ്പോൾ ആറന്മുള MLA ശ്രീമതി വീണ ജോർജ്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ ജോസഫ് മാർത്തോമ വലിയ മെത്രോപൊലിത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാർ, വന്യരായ വൈദിക ശ്രേഷ്ഠർ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, ബഹുമാന്യനായ മന്ത്രി അഡ്വക്കേറ്റ് മാത്യു തോമസ്, ബഹുമാനപ്പെട്ട PJ കുര്യൻ സാർ, ബഹുമാന്യരായ MPമാർ, ബഹുമാനനായ MLA ശ്രീ സജി ചെറിയാൻ, ബഹുമാനപ്പെട്ട മുൻ MLAമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ഏറ്റവും ബഹുമാന്യരും ശ്രേഷ്ഠരുമായ ഏവരുമേ, അഭിവന്യ തോമസ് മാർ അത്താനാസ്യസ് തിരുമേനി, വളരെ അപ്രതീക്ഷിതമായി ആകസ്മികമായി നമ്മെ വേർപിരിഞ്ഞിരിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സീനിയർ മെത്രോപൊലിത്തെ ആയിരുന്നു തിരുമേനി എന്നതിനൊപ്പം സമൂഹത്തിന് വലിയ ഒരു ദിശാബോധം നൽകിയ മഹത് വ്യക്തി കൂടിയായിരുന്നു തിരുമേനി എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഗുജറാത്തിൻ്റെ കുഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെളിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അനേകരുടെ കണ്ണു തുറപ്പിക്കുവാൻ തിരുമേനി നടത്തിയ ഇടപെടലുകൾ ഇത്തരുണത്തിൽ സ്മരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലും വീക്ഷണവും അഭിവന്യ തിരുമേനിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ നാടിനെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ട ഒരു തിരുമേനി കൂടിയായിരുന്നു അഭിവന്യ അത്താനാസ്യസ് തിരുമേനി എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ തിരുമേനിയെ ഓർക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത് ശരിയെന്ന് തോന്നുന്നതിനൊപ്പം വളരെ കൃത്യമായി നിലകൊള്ളുവാൻ, നിലപാടെടുക്കുവാൻ തിരുമേനിക്ക് എന്നും കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ക്വാളിറ്റിയായി ഞാൻ കണക്കാക്കുകയാണ്. അവസാനമായി ഞാനും എൻ്റെ ഭർത്താവ് മുൻ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫും ഈ ഒതറ ദേറായിലെത്തിയാണ് തിരുമേനിയെ കണ്ടത്. അന്നും ഒരു ബറോഡയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ട് തലേ ദിവസമായിരുന്നു. തിരുമേനിയുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. ഈ അവസരത്തിൽ ഈ ദേറ നിലനിൽക്കുന്ന ആറന്മുള നിയോജക മണ്ഡലം ഈ നാടിനു വേണ്ടി ഈ ഓതറയിൽ ഖബറടങ്ങണമെന്നുള്ളതാണ് അഭിവന്യ തിരുമേനി ആഗ്രഹിച്ചത്. ഈ നാടിനു വേണ്ടി, ഈ നാട്ടിലെ മനുഷ്യർക്കു വേണ്ടി, എല്ലാ ജാതി മതസ്ഥരായ എല്ലാ ആളുകൾക്കും വേണ്ടി അഭിവന്യ തിരുമേനിക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ദുഃഖമറിയിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഒപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാവിലെ പുത്തൻകാവ് പള്ളിയിലെത്തി സർക്കാരിൻ്റെ അനുശോചനം കേരളത്തിന് വേണ്ടി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ കൂടി തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരം. നാഗ്പൂർ സെമിനാരിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ബിജേഷ് ഫിലിപ്പ്. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ബാബ തിരുമേനി,
വലിയ മെത്രാപ്പോലീത്ത അഭിമന്യ പിതാക്കന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, ട്രെയിൻ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അനുഗ്രഹപ്രദമായി ജീവിതയാത്ര പൂർത്തീകരിച്ച പിതാവാണ് അഭിമന്യ അത്താനിയാസ് തിരുമേനി. വിദ്യാഭ്യാസ മേഖലയ്ക്കും നിയോഗിക്കപ്പെട്ടതായ ഭദ്രാസനത്തിനും സഭാസമാധാനത്തിനും സഭയുടെ തദ്ദേശീകരണത്തിനും അതിരുകൾക്കപ്പുറത്തേക്കുള്ളതായ ദൗത്യ നിർവഹണത്തിനും അതുല്യമായ സംഭാവനകൾ നൽകിയാണ് ഈ പിതാവ് യാത്രയാകുന്നത്. കേരളത്തിലെ സഭയിലെ പ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധനായിരുന്നപ്പോഴും നോർത്ത് ഇന്ത്യയിലെ ദൗത്യ നിർവഹണത്തിലും പ്രത്യേകമായ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുവാനായിട്ട് എന്നും ഈ അഭിമന്യ തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നാഗപ്പൂരുള്ളതായ നമ്മുടെ സെമിനാരിയോട് പ്രത്യേകമായിരിക്കുന്നതായ സ്നേഹവും വാത്സല്യവും കരുതലും പുലർത്തിയിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം തിരുമേനി എന്നെ ഫോണിൽ വിളിച്ചൊരു കാര്യം പറഞ്ഞത് അത്ഭുതത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത്. സെമിനാരിയുടെ റിപ്പോർട്ട് വായിച്ചിട്ട് സെമിനാരി ലൈബ്രറിക്ക് വേണ്ടി ചെലവഴിച്ച തുക പോരാ, കുറച്ചും കൂടെ പണം ചെലവഴിച്ച് ലൈബ്രറി വികസിപ്പിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി. തിരുമേനിയുടെ ഈ വിധത്തിലുള്ള സൂക്ഷ്മമായ ഇടപെടലുകൾ അതിവിസ്മയത്തോടും അതിലേറെ നന്ദിയോടും മാത്രമേ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. തിരുമേനിയുടെ ഈ അന്തിമ സംസ്കാരത്തിൽ നാഗപ്പൂർ സെമിനാരിയിൽ നിന്നുള്ളതായ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും അധ്യാപകരും സന്നിഹിതരാണ്. രണ്ട് നമ്മുടെ സഭയുടെ സെമിനാരികളിൽ നിന്നുള്ളതായ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും അധ്യാപകരും മലങ്കരയിലെ ഒരു പിതാവിൻ്റെ ഈ സംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ഒരാകസ്മികതയല്ല, ഇതൊരു ദൈവിക നിയോഗമാണ്. കാരണം കേരളത്തിലും കേരളത്തിന് പുറത്തും ഒരുപോലെ തൻ്റെ ദൗത്യ മേഖലകളിൽ ശ്രദ്ധിച്ചിരുന്നതായി പിതാവിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ തക്കവണ്ണം ഇത് തീർച്ചയായിട്ടും ഒരു ദൈവിക നിയോഗമായിട്ട് കരുതുകയാണ്. ഞങ്ങൾ നാഗപ്പൂരിൽ നിന്ന് 70-ൽ അധികം പേര് സെമിനാരിയിൽ നിന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കേരളത്തിൽ വന്ന് ദുരിത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നിരുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെയൊരു നിയോഗവും ലഭ്യമായത്. ഈ വേദനയിൽ വേർപാടിൽ വേദനയിലായിരിക്കുന്ന എല്ലാ മലങ്കര സഭാമക്കളോടും ചേർന്ന്, പിതാക്കന്മാരോട് ചേർന്ന്, ഈ പിതാവിന് സെമിനാരി കുടുംബത്തിൻ്റെ പേരുള്ളതായ അന്ത്യാഞ്ജലി അർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാവരോടും ചേർന്ന് ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ സ്വർഗീയ തേജസ്സിൽ എന്നും കാണപ്പെടുവാനായിട്ടിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമാധാനത്തോടെ വിശ്വസിക്കുക എന്ന് ആശംസിച്ച് അനുഗ്രഹിച്ച് കടന്നു പോകുന്നതായ ഈ സ്നേഹത്തിൻ്റെ പിതാവിന് നമുക്ക് വേദനയോടെയെങ്കിലും പ്രത്യാശയോടും പ്രാർത്ഥനയോടും യാത്രയപ്പ് നൽകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കാതോലിക്കേൻ ആൻഡ് MD സ്കൂൾ, അതിൻ്റെ മാനേജരായിട്ട് 10 വർഷം ധന്യമായ ശുശ്രൂഷ സഭയ്ക്ക് നിർവഹിച്ചു. ഇപ്പോൾ ഭൗതിക ശരീരത്തിൽ കോർപ്പറേറ്റ് സ്കൂളിൻ്റെ മാനേജരായിരിക്കുന്ന അഭിമന്യ മിലിത്തിയോസ് തിരുമനസ്സുകൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്നു. പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പകർന്നു നൽകുന്നു. ചാർത്തും നീതിയെ നിൻ ആചാര്യന്മാരും മഹിമയെ നിൻ നയവാന്മാരും നീ അഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ ണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെയ്തു കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ
ലോകത്തിൻ്റെ ജീവനക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ വിശുദ്ധ മത്തായി ശ്ലീഹായിൽ നിന്ന് വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇപ്രകാരം ഇവ സംഭവിച്ചു. തക്ക സമയത്ത് തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് അവർക്കായി യജമാനനാൽ നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാരായിരിക്കും. തൻ്റെ യജമാനൻ വരുമ്പോൾ ഇപ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിൻ്റെയും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എൻ്റെ യജമാൻ വരുവാൻ താമസിക്കുമെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തൻ്റെ കൂട്ടുകാരെ അടിക്കുവാൻ തുടങ്ങുകയും മധ്യമത്തന്മാരോടുകൂടി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിച്ചിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്നവനെ പിരിച്ചുവിടുകയും അവൻ്റെ അവകാശം കാപാടികന്മാരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്യും. സ്വർഗരാജ്യം ദൂരദേശത്തേക്ക് യാത്ര പോയ ഒരു മനുഷ്യനെ പോലെയാകുന്നു. അവൻ തൻ്റെ സമ്പാദ്യം ദാസന്മാരെ വിളിച്ച് ഏൽപ്പിച്ചു. ഒരുത്തന്നെ അഞ്ചും ഒരുത്തന്നെ രണ്ടും ഒരുത്തന്നെ ഒന്നും കക്രോ വീതം അവനവൻ്റെ ശക്തിക്ക് തക്കവണ്ണം കൊടുത്തിട്ട് ഉടൻ യാത്ര പോയി. അഞ്ച് കക്രോ വാങ്ങിയവൻ പോയി അതുകൊണ്ട് കച്ചവടം ചെയ്തു അഞ്ചുകൂടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ട് വാങ്ങിയവനും രണ്ടു കൂടി ലാഭമുണ്ടാക്കി. ഒന്ന് വാങ്ങിയവനായിട്ട് ഭൂമി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യത്തെ ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ അഞ്ച് കക്രോ വാങ്ങിയവൻ വേറെ അഞ്ചു കൂടി കൊണ്ടുചെന്ന് എൻ്റെ യജമാനനെ അങ്ങ് അഞ്ച് കക്രീനാണല്ലോ തന്നത്, ഇതവയോട് വേറെ അഞ്ചു കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാനൻ്റെ പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം രണ്ട് കക്രീൻ വാങ്ങിയവനും അടുത്തു വന്ന് എൻ്റെ യജമാനനെ രണ്ട് കക്രീനാണല്ലോ അങ്ങ് എനിക്ക് തന്നത്, ഇതാതിനോട് വേറെ രണ്ടു കൂടി ഞാൻ ലാഭമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസാം, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീയും യജമാനൻ്റെ പ്രീതി പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഒരു കക്രോ വാങ്ങിയവനും അടുത്ത് ചെന്ന് എൻ്റെ യജമാനനെ അങ്ങ് കഠിനനും വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ അങ്ങയുടെ കക്രോ ഒളിച്ചു വെച്ചു, ഇതാ അങ്ങയുടേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് ഇപ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസാം, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എൻ്റെ ദ്രവ്യം നീ പലിശക്കിടേണ്ടതായിരുന്നു, ഞാൻ വന്നതിൻ്റെത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. ഇവനിൽ നിന്ന് ആ കക്രോ വാങ്ങി പത്ത് കക്രോ ഉള്ളവനെ കൊടുക്കുവീൻ, എന്തെന്നാൽ ഉള്ളവനെ കൊടുക്കപ്പെടും, അവനെ വർധനമുണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടിയെടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലിയടിയും ഉണ്ടാകും എന്ന് താൻ കൽപ്പിച്ചരളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. അഭിയന്തനായ മാർത്തോമാ സഭയുടെ വലിയ മത്രാപ്പോലിത്ത തിരുമേനി, മറ്റ് സഹോദര പിതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, ഏറെ ദുഃഖഭാരത്തോടും സങ്കടത്തോടും കൂടിയാണ് നാം ഓരോരുത്തരും ഈ യാത്രയയപ്പിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ചെങ്ങന്നൂര് മെത്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യനായ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി നമ്മിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നുവെന്ന്
മനസ്സുകൊണ്ട് അംഗീകരിക്കുവാൻ ഇനിയും ഇനിയും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും എടുക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സ് വിളിച്ചു പറയുന്നത്. ബഹുമാനപ്പെട്ട കെ ടി തോമസച്ചനെ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ തന്നെ 1982 December 28 തിരുവല്ല MGM സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന അസോസിയേഷൻ സമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. തുടർന്ന് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 5 റമ്പാൻമാരാക്കി പരിശുദ്ധ വട്ടക്കുന്നേൽ ബാബാ തിരുമേനി ഉയർത്തുകയുണ്ടായി. ആ 5 അഭിയുന്നനായ അത്താനാസിയോസ് തിരുമേനിയൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന പോലെയാണ് ഞാൻ കണ്ടിരുന്നതും അദ്ദേഹം എന്നെ ഒരു അനുജനെ പോലെയും കണ്ടിരുന്നു. പല കാര്യങ്ങളിലും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അദ്ദേഹം തരുമായിരുന്നു. ആ വിധത്തിലുള്ള ഒരു ആത്മബന്ധം വ്യക്തിപരമായി അഭിയന്യ തിരുമേനിയും ഞാനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. അടുത്ത കാലത്ത് ബറോഡയിലോ ഉത്തര ഭാരതത്തിലോ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഏതാനും കൃഷിഫലങ്ങൾ ദേവലോകത്ത് കൊണ്ടുവന്ന് തരുമായിരുന്നു. നേരെ കൊണ്ടുവന്ന് തരാൻ സമയമില്ല എങ്കിൽ ആരെയെങ്കിലും അദ്ദേഹം ആരുടെ കൈവശമെങ്കിലും അത് കൊടുത്തയക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ആത്മബന്ധം പുലർത്തി 82 December തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ് റമ്പാൻ സ്ഥാനത്തായി ഏകദേശം 1985 May 15 വരെ റമ്പാൻമാരായി കഴിഞ്ഞുകൂടി. ആ കാലഘട്ടത്തിൽ അന്നത്തെ പരിശുദ്ധ ബാബാ തിരുമേനി വട്ടക്കുന്നേൽ ബാബാ തിരുമേനി പറഞ്ഞു, 5 റമ്പാച്ചന്മാരും പരിമല സെമിനാരിയിൽ പോയി താമസിക്കണം. അവിടെ എന്നെ യൂഹാനോൻ മൽപ്പാൻ എന്നറിയപ്പെട്ടിരുന്ന അഭ്യുന്നനായ യൂഹാനോന്മാർ സേവേറിയസ് തിരുമേനി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് മേൽപ്പെട്ട സ്ഥാനത്തിൻ്റെ എല്ലാ പരിശീലനങ്ങളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കണം എന്ന് പറഞ്ഞ് കൽപ്പനകൾ തന്ന് ഞങ്ങൾ അവിടെ 1985 ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കൂടുതൽ അറിയുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുള്ളത്. മാത്രവുമല്ല, ഞങ്ങളിൽ 3 റമ്പാൻമാരെ അദ്ദേഹം ബറോഡയിലേക്ക് കൊണ്ടുപോയി. ഞാനുൾപ്പെടെ അഭിയന്യ എപ്പിപ്പാനിയോസ് തിരുമേനിയും അഭിയന്യ യൗസേബിയോസ് തിരുമേനിയും ഞാനും ഉൾപ്പെടെ ഞങ്ങൾ 3 റമ്പാൻമാർ പോയി ഒരു മാസത്തോളം ബഹുമാനപ്പെട്ട കെ ടി തോമസ് റമ്പാച്ചനോടൊപ്പം താമസിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ മുഴുവനും യാത്ര ചെയ്ത് അവിടെ സഞ്ചരിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ വിഷയത്തിലുള്ള ദീർഘവീക്ഷണവും താല്പര്യവും അതിനുവേണ്ടിയുള്ള അത്യധ്വാനത്തെയും കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുവാനുള്ള അവസരമുണ്ടായി. ചെങ്ങന്നൂർ ഭദ്രാസനം പ്രഖ്യാപിച്ചപ്പോൾ അഭിയന്നനായ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയെ തന്നെ ഈ ഭദ്രാസനത്തിന് വേണമെന്ന് ഇവിടത്തെ പ്രഗത്ഭരായ വൈദികർ അഭിയന്നനായ പരിശുദ്ധ വട്ടക്കുന്നേൽ തിരുമേനിയോട് ആവശ്യപ്പെടുകയുണ്ടായി. കാരണം പുത്തങ്കാവിൽ കൊച്ചു തിരുമേനിയുടെ പിതൃ സഹോദരൻ്റെ പുത്രനാണ് അദ്ദേഹം. അങ്ങനെയുള്ളൊരു പാരമ്പര്യമുണ്ട്. പുത്തങ്കാവിലെ കൊച്ചു തിരുമേനി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളവും ഒരു വികാരമാണ്. കാരണം അദ്ദേഹം കാലം ചെയ്യുന്നത് കുന്നംകുളത്ത് വെച്ചാണ്. എല്ലാ വർഷവും കുന്നംകുളത്ത് വരുമായിരുന്നു. അവിടെ ഒരാഴ്ചയോളം താമസിച്ച് സഭയുടെ വിശ്വാസവും കാതെലിക്കേറ്റും എന്താണെന്ന് അതിശക്തമായി അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് മറ്റൊരു ഇളന്തറം മുലക്കാരനായ ഒരു തിരുമേനി വരുന്നുവെന്ന് പറയുമ്പോഴേ ഉണ്ടാകുന്നുവെന്ന് പറയുന്നത് ഏറ്റവും സന്തോഷത്തോടെ അന്ന് മലങ്കര സഭ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ചില ചിട്ടകൾ വളരെ കൃത്യമായി പിന്നീട് ഞങ്ങളൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. കാരണം മലങ്കര സഭയുടെ ഒരു ഭരണസാരഥി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലിത്ത എന്ന് പറയുന്നത് ഭരണാധിപൻ എന്ന നിലയിലുള്ള ഓരോ നടപടിക്രമങ്ങളും വളരെ കൃത്യമായി വേണ്ടിടത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള ചിന്തയും അറിവും ഉണ്ടാകണമെന്നുണ്ട്. വലിയ വലിയ ദേവാലയങ്ങളിൽ പ്രശ്നങ്ങളുള്ള ദേവാലയങ്ങളിൽ വികാരിസ്ഥാനം
എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ള വൈദികർക്ക് മാത്രമേ മലങ്കര സഭയുടെ ഭരണചക്രത്തിൻ്റെ ഉൾത്തുടിപ്പ് എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. ഏതാനും ചാപ്പലിൽ പോയി ഒരു വികാരിയായിരുന്നിട്ട് ഒന്നും മലങ്കര സഭയുടെ ഭരണക്രമം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വളരെ കൃത്യമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് മുഴുവനും പിന്നീട് വന്ന എല്ലാ മെത്രാപ്പോലീത്തന്മാരോടും അദ്ദേഹം പറയുമായിരുന്നു. അതിൻ്റെ പല നിയമവശങ്ങളെക്കുറിച്ചും പ്രായോഗിക വശങ്ങളെക്കുറിച്ചും വളരെ ദീർഘമായൊരു പ്രസംഗം ഞാൻ ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിതമായ വേർപാട് മലങ്കര സഭയ്ക്ക് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയം ദുഃഖം കൊണ്ട് നിറഞ്ഞ് കവിയുന്നത്. അത് എനിക്ക് മാത്രമായിരിക്കയില്ല, ഈ സ്വർഗത്തിലേക്കുള്ള ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ എല്ലാവരുടെയും മനസ്സിൽ വേദനയും ദുഃഖവും ഉണ്ടെന്നുള്ളത് വസ്തുത മാത്രമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത ശ്രദ്ധ വളരെ വലുതാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതുപോലെ കേരളത്തിലുള്ള വിദ്യാഭ്യാസ നമ്മുടെ സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹം 10 വർഷത്തോളം വളരെ നല്ല നിലയിൽ അതിനെ നയിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒരേ ഒരു സന്ദേശമാണ് തിരുമേനി മൗനമായ ഭാഷയിൽ നമ്മോട് പറയുന്നത് എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. മരണം എന്ന് പറയുന്നത് ഒരു നിഴല് പോലെ നമ്മോടൊപ്പമുണ്ട്. നാം പലപ്പോഴും കരുതും മരണത്തിൻ്റെ ദൂതൻ ഏതോ എങ്ങുന്നോ വരുമെന്നല്ലാതെ അത് നമുക്ക് നേരിട്ട് ആ ദൂതനുമായി സംസാരിക്കാൻ ചിലപ്പോൾ സമയം പോലും കിട്ടാത്ത വിധത്തിൽ ഉണ്ടാകാം. പക്ഷെ തിരുമേനി ഇതേക്കുറിച്ചൊക്കെ വളരെ ചിന്തനീയമായി കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, അന്ത്യകൽപ്പന എഴുതി വച്ചിട്ടുണ്ട്, വിൽപത്രം എഴുതി വച്ചിട്ടുണ്ട്. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എങ്ങനെ നിർവഹിക്കണമെന്നുള്ള വിവരണങ്ങളൊക്കെ അദ്ദേഹം എഴുതി വെച്ച് വളരെ ഒരുക്കത്തോടെയാണ് പോകുന്നത് എന്നുള്ളത് ഒരു ആശ്വാസത്തിന് വക നൽകുന്നു. പക്ഷെ എന്നാലും തിരുമേനിയുടെ അസാന്നിധ്യം മലങ്കര സഭയ്ക്ക് തീരാത്തൊരു നഷ്ടമായിട്ട് ഞാൻ കാണുകയാണ്. അത് ഒരു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോഴും ആ നഷ്ടമുണ്ട്. ആ നഷ്ടബോധം വളരെ വലുതാണ്. ആ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ തന്നെ കബറടങ്ങണമെന്നുള്ളത്. അദ്ദേഹം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരാളും ഒരിടത്തും ചെയ്യാത്ത ക്രമീകരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കബറടക്കത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. 40 ദിവസത്തോളം വിശുദ്ധ കുർബാനായി ദേവാലയത്തിൽ വൈദിക സ്ഥാനികൾ അർപ്പിക്കണം. അതും നമ്മുടെ ഒരു ആവശ്യമാണ്. മലങ്കര സഭയുടെയും സ്വന്തം നിലയിലുമുള്ള എല്ലാവിധമായ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടുള്ള ആദരാഞ്ജലികളും അതുപോലെ തന്നെ അനുശോചനം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ സമയത്ത് ഭരണപരമായ കാര്യങ്ങളിലെ മുന്നോട്ട് പോകേണ്ടത് ചില ഘടനാപരമായ സഭയുടെ ഭരണഘടനാപരമായ ചില ദൗത്യങ്ങളുണ്ട്. അത് പരിശുദ്ധ സുനകദോസിൻ്റെ സെക്രട്ടറി അഭിയന്യ ദിയസ്കോറോസിന്മേനി ഇപ്പോൾ വായിക്കുന്നതാണ്. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ കൽപ്പന വായിക്കുന്നു. നമ്പർ 212/2018. സ്വയസ്ഥിതനും ആദിത്യമില്ലാത്തവനും സാരാംശ സമ്പൂർണനുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. വിശുദ്ധ മാർത്തോമാ സ്ലിഹയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ മുദ്ര, നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹപട്ടക്കാരും ദേശത്തു പട്ടക്കാരും പള്ളിക്കൈസ്ഥാനികളും ശേഷം വിശ്വാസികളും കൂടിക്കണ്ടെന്നാൽ നിങ്ങൾക്ക് വാഴ്വ്. പ്രിയരെ, ഏറെ ദുഃഖത്തോടും ഹൃദയവേദനയോടും കൂടിയാണ് നാം ഇത് എഴുതുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തായും ചെങ്ങന്നൂർ മെത്രാസനത്തിൻ്റെ അധിപനുമായിരിക്കുന്ന അഭിവന്യ തോമസ് മാർ അത്താനാസിസ് പിതാവ് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വെള്ളിയാഴ്ച ദൈവസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടു. വന്നിപിതാവിൻ്റെ ദേഹവിയോഗം പരിശുദ്ധ സഭയ്ക്ക് ഒരു തീരാ നഷ്ടമാണ്. ബലഹീനനായ നാമും അഭിവന്യ
അത്താനാസിയുസ് മെത്രാപ്പോലത്തയോടൊപ്പം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വിളിച്ചു ചേർക്കപ്പെട്ടു എന്നതിനാൽ തന്നെ അദ്ദേഹം നമുക്ക് അതീവ സ്നേഹാദരങ്ങളുള്ള ജ്യേഷ്ഠ സഹോദരൻ ആയിരുന്നു. ആ പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതം നിസ്തുലവും ക്രിസ്തീയ ജീവിതനിഷ്ഠാശ്രേഷ്ഠവും നേതൃത്വ പാഠവും അതുല്യവും ആയിരുന്നു എന്ന് സംശയം കൂടാതെ പറയുവാൻ കഴിയും. 3 ദശാബ്ദത്തിലധികം ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് ചുമതല ഏറെ ആത്മാർത്ഥതയോടും ദൈവാശ്രയത്തോടും കൂടി നിർവഹിച്ചു വന്ന ആ പിതാവ് തൻ്റെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ പുരോഗതി ലക്ഷ്യമാക്കിയും അശരണരും നിരാലംബരമായവരുടെ ഉന്നമനത്തിന് വേണ്ടിയും നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തുവാൻ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് നാം പ്രത്യേകം സ്മരിക്കുന്നു. പ്രാർത്ഥനാ ജീവിതവും പരിപൂർണ സമർപ്പണവും സഭാസ്നേഹവും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുമുള്ള വൈദിക സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് അഭിവന്യ തിരുമേനി ഏറെ പരിശ്രമിച്ചു. പരിശുദ്ധ സഭ അദ്ദേഹത്തെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും ക്രമീകൃതമായും സത്യസന്ധമായും ശ്രേഷ്ഠമായ നിലയിൽ ആ പിതാവ് പൂർത്തീകരിച്ചു. സഭാഭരണത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു ആ പിതാവ്. പരിശുദ്ധ സഭ എക്കാലവും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കും. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ള പരിശുദ്ധനായ പൗലോസ്ലിഹയുടെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് നമ്മിൽ നിന്ന് കടന്നുപോയ അഭിവന്യ അത്താനാസിയുസ് പിതാവ് സ്വർഗീയ മഹോന്നതങ്ങളിൽ വിശുദ്ധ മാലാഖമാരോടും പൂർവ്വപിതാക്കന്മാരോടുമൊപ്പം ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുമെന്നതിന് സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നമുക്കേവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ. വാത്സല്യ മക്കളെ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിന് മെത്രാപ്പോലത്ത ആയിട്ടായിരുന്നുവല്ലോ അഭിവന്യ തോമസ് മാർ അത്താനാസിയുസ് പിതാവ് ചുമതല നിർവഹിച്ച് വന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെ ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ മലങ്കരസഭാ ഭരണഘടന 95-ാം വകുപ്പ് പ്രകാരം ചെങ്ങന്നൂർ മിത്രാസനത്തിൻ്റെ ഭരണം ഈ കൽപ്പനയിലൂടെ നാം ഏറ്റെടുത്തിരിക്കുന്ന വിവരം നിങ്ങളേവരെയും അറിയിക്കുന്നു. അഭിവന്യ അത്താനാസിയുസ് തിരുമേനിയുടെ അഭ്യർത്ഥന പ്രകാരം ചെങ്ങന്നൂർ മെത്രാസന സഹായ മെത്രാപ്പോലിത്തയായി നമ്മുടെ 2017 ഓഗസ്റ്റ് 14 221-ാം നമ്പർ കൽപ്പന പ്രകാരം നിയമിക്കപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്യൂസ് മെത്രാപ്പോലിത്ത മെത്രാസന ഭരണത്തിൽ നമ്മെ സഹായിക്കേണ്ടതിന് ഇനി ഒരു കൽപ്പന വരെ തുടരുന്നതായിരിക്കും. അഭിവന്യ തോമസ് മാർ അത്താനാസിയുസ് മെത്രാപ്പോലിത്ത കാട്ടിത്തന്ന നല്ല മാതൃകകൾ പിന്തുടരുന്നതിന് സഭാമക്കൾ ഏവരും ഉത്സാഹിക്കണം. ഭദ്രാസനത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ചെങ്ങന്നൂർ മെത്രാസനവും സഭാമക്കൾ ഏവരും പ്രാർത്ഥനയോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള സമ്പൂർണ്ണ ഐക്യത്തോടും ഏകാഭിപ്രായത്തോടും കൂടെ നമ്മോട് ചേർന്ന് പ്രവർത്തിക്കണം. ആ നിലയിൽ അദ്ദേഹത്തോടുള്ള കടമ നമുക്ക് നിർവഹിക്കാം. സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ നാം ഏവരുടെയും ഹൃദയങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും നിങ്ങളേവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധനു അറിയാം അമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ എൽദോ മാർ ബസേലിയോസിൻ്റെയും മാർ ഗ്രിഗോറിയോസിൻ്റെയും മാർ ദിവനാസിയോസിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥകളാൽ തന്നെ ആമീൻ. അടുത്തതായിട്ട് അദ്ദേഹം കാലം ചെയ്ത തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ അന്ത്യകൽപ്പന ഇവിടെ അഭിവന്യ തിമത്യോസ് തിരുമേനി ഇപ്പോൾ ഇവിടെ വായിക്കുന്നു. വിശുദ്ധ മാവാതിരുമേനി, സഹോദര മേൽപ്പെട്ടക്കാരെ, വൈദിക ശ്രേഷ്ഠരെ, വിശ്വാസി സമൂഹമേ, ദൈവം ദാനമായി നൽകിയ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഫലപ്രദമായി വിനിയോഗിച്ചു എന്നാണ് നമ്മുടെ ഉത്തമ ബോധ്യം. നമ്മെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസമായി നിറവേറ്റിയെന്ന ബോധ്യത്തോടെ ആയുസിൻ്റെ ഉടവൻ എപ്പോൾ തിരികെ വിളിച്ചാലും പോകുവാൻ ഒരുങ്ങിയ മനസ്സോടെ വിടപറയൽ സന്ദേശം നേരത്തെ തന്നെ തയ്യാറാക്കി എൻ്റെ വിൽപ്പത്രത്തോടൊപ്പം വയ്ക്കുന്നു.
1966 മുതൽ ദൈവിക നിയോഗം പോലെ യു ജി സിയുടെ ഒരു സ്കോളർഷിപ്പ് ലഭിച്ചത് കാരണം ബറോഡയിലെത്തി. അന്ന് ഗുജറാത്ത് സംസ്ഥാനമാകെ നമുക്ക് 4 ഇടവകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 1970 വൈദികനായ ശേഷം ഗുജറാത്ത് സംസ്ഥാനത്തെ മോക്സാന പട്ടണത്തിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒന്നും രണ്ട് സ്ഥലത്തും മലങ്കര സഭയുടെ ഇടവകൾ സ്ഥാപിക്കുന്നതിന് ദൈവം എന്നെ ഉപയോഗിച്ചു. ഇപ്പോൾ ഈ ഇടവകളെ ഉൾക്കൊള്ളിച്ച ഒരു മെത്രാസിനം തന്നെ നിലവിൽ വന്നു എന്നതിൽ നാം അഭിമാനിക്കുന്നു. ഫാദർ കെ ടി തോമസ് ആയിരുന്ന നമ്മെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുത്തപ്പോൾ അത് ദൈവിക തിരഞ്ഞെടുപ്പായി നാം കണ്ടു. അവസരങ്ങൾക്കായി ഓടി നടക്കുന്ന പാരമ്പര്യം പൗരസ്ത്യ സഭാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല. ദൈവഹിതമെങ്കിൽ എല്ലാ അവസരവും നമ്മെ തേടി വരും. കാലാകാലങ്ങളിൽ സർവശക്തനായ ദൈവം കാലത്തിനനുയോജ്യരായ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുമെന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത്. നമ്മുടെ പുതു സഹോദരനായ പുത്തങ്കാവിൽ കൊച്ചുതിരുമേൽ തുടങ്ങി വെച്ച ബേസിൽ സമൂഹത്തിൻ്റെ പുനരുദ്ധാരണവും ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ആയതുകൊണ്ട് ഗുജറാത്തിൽ ബറോഡയിൽ ഒരു സ്കൂൾ നടത്താനുള്ള അവസരം കിട്ടിയപ്പോൾ ആയത് നടത്തിക്കൊണ്ടുപോകുവാൻ ദ ട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി ഓഫ് സെൻറ്റ് ബേസിൽ എന്ന പേര് നൽകി ഒരു ട്രസ്റ്റ് തുടങ്ങി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ സഭയുടെ വളർച്ചയായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം. എഡ്യൂക്കേഷൻ ഈസ് ഫോർ എൻലൈറ്റ്മെൻറ്റ് എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മേക്കാൾ കൂടുതൽ നമ്മുടെ വൈദികർ പഠിക്കണം, പഠിച്ചു വളരണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പലരും ഉന്നത വിദ്യാഭ്യാസം നേടി സഭയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നതിൽ നാം അതിയായി സന്തോഷിക്കുന്നു. ആയതുപോലെ തന്നെ ഭദ്രാസനത്തിലെ പഠിപ്പാൻ കഴിവുള്ളവരും സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ഒരു ലോൺ സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ഇപ്പോൾ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി കഴിഞ്ഞു. വാത്സല്യ മക്കളെ, നാം തുടങ്ങിവെച്ച ദശാംശ പദ്ധതിയിലൂടെയും ലോൺ സ്കോളർഷിപ്പിലൂടെയും സമൂഹത്തിലും സഭയിലും അശരണരും ആശ്രയഹീനരും സാമ്പത്തികമായ ഞെരുക്കമുള്ള രോഗികളെ സഹായിക്കുവാനും പഠനത്തിൽ ഉത്സുകരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതിനും ഇടയായി എന്നത് സന്തോഷകരമാണ്. ആയതിനാൽ ഈ പദ്ധതികളൊരു മുടക്കം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചുമതലപ്പെട്ടവരും വിശ്വാസ സമൂഹവും ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ പ്രകൃതി അതിജീവനത്തിന് ആവശ്യമാണെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ദൈവം നമ്മെ ഈ ലോകത്തിൽ ആക്കിയിരിക്കുന്നത് ഭൂമിയുടെ അധിപന്മാരായിട്ടല്ല, മറിച്ച് ഭൂമിയുടെ കാവൽക്കാരായിട്ടാണ്. നമ്മുടെ ജീവിതശൈലികൾ ദൈവം സൃഷ്ടികർമ്മത്തിൽ നിലനിർത്തിയിരുന്ന സന്തുലിത അവസ്ഥ സംരക്ഷിക്കുമ്പോൾ മാത്രമേ തോട്ടം കായ്പാനും വേല ചെയ്യുവാനും ദൈവം മനുഷ്യനെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റപ്പെടുകയുള്ളൂ. വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരും വിശ്വാസം സ്തുതിയുവാക്കപ്പെട്ട സത്യവിശ്വാസം പഠിക്കണം, മനസ്സിലാക്കണം, തലമുറകൾക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ ഭവനങ്ങളുടെയും ഇടവുകളുടെയും ശിഥിലീകരണത്തിനിടെ ഇടയാക്കുന്ന ചൂഷണങ്ങളെ ചെറുക്കുവാൻ തയ്യാറാകണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:1 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നു, ആയതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെങ്കിലെ വിശ്വാസം, സ്നാനത്തെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കണം. അവസാന ശ്വാസം വരെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തുവാനും ജീവിക്കുവാനും മലങ്കര സഭാ മക്കൾക്ക് കഴിയണം. നമ്മുടെ സഭയുടെ പൈതൃകമായി ലഭിച്ച പാരമ്പര്യങ്ങളെയും വിശ്വാസങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിനായും പരിപാലിക്കുന്നതിനും യാതൊരു വിട്ടുവീഴ്ചയും അലഭാവവും ഉണ്ടാകരുത്. ആരാധന കാട്ടിക്കൂട്ടലായി മാറരുത്. ആർഷപാർശ്വ പൈതൃകത്തിൽ നാം അഭിമാനം കൊള്ളണം. ദേശീയ സഭയുടെ മക്കളെന്ന നിലയിൽ ഈ സനാതന സംസ്കാരം സംരക്ഷിക്കുന്നതിന് നമുക്ക് സാധിക്കണം. നാം ശ്രദ്ധിക്കണം. വിശ്വാസ വിപരീതങ്ങൾക്കോ വൈദേശിക ആധിപത്യങ്ങൾക്കോ ഈ സഭയെ ഇല്ലാതാക്കുവാൻ 20 കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല. എൻ്റെ ദൈവം എൻ്റെ സഭ എന്ന് പുത്തങ്കാവിൽ കൊച്ചുതിരുമേനി ഉരുവിട്ടിരുന്ന ആപ്തവാക്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സഭയെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. സഹോദര പിതാക്കന്മാരെ, കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ഉൾക്കാഴ്ചയുമായി സഭയെ നയിക്കുവാൻ നിങ്ങൾക്കിടയാക്കട്ടെ. പട്ടക്കാരെ, സഭയുടെ കൗതാശിക അനുഭവങ്ങളുടെ നൽവരങ്ങൾ
നിറപടിയായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സന്യാസ സമൂഹമേ, നിങ്ങളുടെ വിശുദ്ധ ജീവിതവും നമസ്കാരങ്ങളും പരിമളധൂപമായി ഭവിക്കട്ടെ. മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന സഭയുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. യുവതി യുവാക്കളെ, നിങ്ങളാണ് സഭയുടെ ധീരരായ കവൽപടന്മാർ. നാളേകളിൽ ഉത്തമരായി സഭയെ നയിക്കുവാൻ ബൗദ്ധികമായും ആത്മീയമായുമുള്ള നിങ്ങളുടെ വളർച്ച മുഖാന്തരമാകട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നൈർമല്യവും നിഷ്കളങ്കവും സഭയുടെ തിരുമുറ്റത്ത് വിളങ്ങട്ടെ. കാതോലിക്കേറ്റിൻ്റെ പവിത്രതയും പ്രൗഢിയും കാത്തു സൂക്ഷിക്കുവാൻ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ദൈവം നിങ്ങളേവരെയും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് കൽപ്പിച്ചു തന്ന കാലം തികഞ്ഞുവെന്ന് നമ്മുടെ മനസാക്ഷി നമ്മോട് മന്ത്രിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, നിങ്ങളും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. തോമസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലിത്ത, പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, മാർത്തോമാ സഭയുടെ മേലധ്യക്ഷൻ അഭിയുന്നയ ജോസഫ് വലിയ മെത്രാപ്പൊലിത്ത, വന്നിയ പിതാക്കന്മാരെ, വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വളരെയേറെ ദുഃഖത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതെന്ന് മനസ്സിലൊരു ലക്ഷ്യവുമില്ല. സന്ധ്യ വരെ കാത്തു നിന്നാലേ പകലിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഒരു വൃക്ഷം വീണു കഴിയുമ്പോഴേ അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. 3 പതിറ്റാണ്ടുകാലം താനാശിവശ്രീമേനി ചെങ്ങന്നൂർ ഭദ്രാസനത്തെ എങ്ങനെ രൂപപ്പെടുത്തി എന്നുള്ളത് ഈ 2-3 ദിവസം കൊണ്ട് വളരെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. അച്ഛാ, വെരി ഗുഡ്, ഓക്കെ, യു പ്രൊസീഡ് എന്ന് ആ മാസ്മരിക വചനങ്ങൾ എത്ര പേർക്ക് ശക്തി പകർന്നു എന്നുള്ളത് ഈ പ്രസംഗങ്ങളിലുടനീളം കാണുവാൻ സാധിച്ചു. അനേകരെ പ്രോത്സാഹിപ്പിച്ചു. സഭയെക്കുറിച്ചൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. 80 വയസ്സിന് മുമ്പ് തന്നെ ഈ ലോകം വിട്ട് കടന്നു പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ, ഇന്നലെ പെട്ടി തുറന്ന് വിൽപത്രവും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് വളരെ സൂക്ഷ്മതയോടെ നിഷ്കർഷിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കബറടക്കത്തെക്കുറിച്ച് തന്നെ പ്രത്യേകമായി ഇങ്ങനെയായിരിക്കണമെന്ന് പ്രത്യേകമായി അദ്ദേഹം രേഖപ്പെടുത്തി. ഈ ഭദ്രാസനത്തിലെ ആത്മീയ മക്കളുടെ സ്നേഹം അതൊരിക്കലും മറക്കുവാനായിട്ടൊക്കുകയില്ല. അവർ, എൻ്റെ പ്രിയപ്പെട്ട വൈദികർ, ഈ 3 ദിവസവും അതുപോലെ തന്നെ കൗൺസിൽ അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനകളിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഈ ശുശ്രൂഷയിൽ ഈ പിതാവിനോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളൊക്കെയും ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ നാമം ശാശ്വതമായി നിലനിൽക്കുമെന്നുള്ളൊരു സംശയമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും എങ്ങനെയെങ്കിലും അദ്ദേഹം ഒന്ന് സ്പർശിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര വലിയൊരു ജനതയെ ഇവിടെ കൂടുവാൻ കാര്യം. അദ്ദേഹത്തിൻ്റെ ആ ചിന്തകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ഈ സംഭവം അറിഞ്ഞത് മുതൽ ഇതിനു വേണ്ടിയുള്ള നേതൃത്വം നൽകുകയും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുകയും അതിനുവേണ്ടതായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളത് പരിശുദ്ധ ബാവാതിരുമേനിയോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സഭയിലെ എല്ലാ പിതാക്കന്മാരും ഇന്നിവിടെ സന്നിഹിതരാണ്. അവരോടെല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. കേരളത്തിലെ എല്ലാ ആധ്യാത്മിക സഭാപിതാക്കന്മാരും പല അവസരങ്ങളിലായി ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഇന്ന് മാർത്തോമാ സഭയുടെ വലിയ മെത്രാപ്പൊലിത്ത ഇന്നലെ വന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് അദ്ദേഹം വീണ്ടും വരുന്നു. എൻ്റെ ബന്ധുവാണ്, അദ്ദേഹത്തെ യാത്ര അയക്കുമ്പോൾ ഞാൻ ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ സഭാപിതാക്കന്മാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരും ഈ ദിവസങ്ങളിൽ വന്ന് ആദരാജ്ഞരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കരസഭയിലെ വൈദികർ, വിവിധ സ്ഥാനികൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ കൗൺസിൽ അംഗങ്ങൾ, അവരെ അക്ഷീണം ഈ ദിവസങ്ങളിലൊക്കെയും അധ്വാനിച്ചു. അതുപോലെ തന്നെ വാത്സല്യ നിധികളായ വൈദികർ, ഇവരോടെല്ലാവരോടുമുള്ള നന്ദി എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ വന്നുകൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും വിശദമായ നന്ദി ഇതിന് പുറകെ പറയും. എല്ലാവരോടുമുള്ള നന്ദി. ഈ ഭദ്രാസനത്തിൻ്റെ ഒരു ചെറിയ ചുമതല പരിശുദ്ധ ബാവാതിരുമേനി ചുമതലപ്പെടുത്തിയതുകൊണ്ട് ഈ കാര്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളിലൊക്കെയും ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സർക്കാരിൻ്റെ
വളരെ സജീവമായ ശ്രദ്ധ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ എത്തി ആദരാജ്ഞലികൾ അർപ്പിച്ചു. പോലീസ് അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയും പ്രത്യേകമായി മന്ത്രിമാരെ പറഞ്ഞ് വിട്ട് അനുശോചനം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ മേഖലകളിലുള്ള എല്ലാവരും ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം വലിയ തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലുപ്പമായിരുന്നു എൻ്റെ ചെറുപ്പം. ഞാൻ ചെന്നപ്പോൾ മുതൽ കൊച്ചുതിരുമേനി കൊച്ചുതിരുമേനി എന്നെല്ലാവരും വിളിക്കുമ്പോൾ പ്രായമായെങ്കിലും ഒരു ചെറുപ്പം ഫീൽ ചെയ്തു. ഇപ്പോഴൊരു അനാഥത്വം അനുഭവപ്പെടുകയാണ്. അദ്ദേഹം ഞാൻ സെപ്റ്റംബറിൽ ഒന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ സെപ്റ്റംബറിൽ പോയിക്കോ, ഒക്ടോബർ മുതൽ ഇവിടെ കാണണം എന്ന് പറഞ്ഞു. രണ്ട് പട്ടം കൂടെ ആരെയെങ്കിലും കൊണ്ട് നടത്തണം എന്ന് ചമാശന്മാരോട് പറഞ്ഞപ്പോൾ അത് കൊച്ചുതിരുമേനി വന്നിട്ട് സെപ്റ്റംബറിൽ നടത്തിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹം അദ്ദേഹം എനിക്ക് തന്നു. എല്ലാ കാര്യങ്ങളും കൊച്ചുതിരുമേനിയോട് ആലോചിക്കണമെന്ന് എല്ലാവരോടും പറയും. വളരെ കാര്യമായി കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത ആ പുണ്യപിതാവിൻ്റെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ അശ്രുപൂജകൾ സമർപ്പിക്കുന്നു. ഭദ്രാസനം 3 പതിറ്റാണ്ടുകാലം ഈ ഭദ്രാസനത്തെ നയിച്ച താൻ അശ്വസിരുമേനിയുടെ പാദാരവിന്ദങ്ങളിൽ കൗൺസിലിൻ്റെയും ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. ഒന്നുമല്ല, ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യപിതാവെ തുടർന്നും വഴി കാണിക്കണമേ എന്ന് അപേക്ഷിച്ച് വന്നുകൂടിയിട്ടുള്ള പല വിധത്തിൽ ആളുകൾ സഹായിച്ചു, സഹകരിച്ചു, എല്ലാം വളരെ അനുഗ്രഹകരമായി നടത്തി. അവരോടെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. മലങ്കര സഭ മുഴുവനായി അതിൻ്റെ പ്രതിനിധികൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. വിശദമായിട്ട് ദ്രാസന സെക്രട്ടറി അറിയിക്കും. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിക്കുകയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഔദ്യോഗികമായ യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് സഭാസ്ഥാനികളായ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട എം ഒ ജോൺസണും അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മനും ചേർന്ന് ഇപ്പോൾ പുഷ്പചക്രം സമർപ്പിക്കുന്നു. അതിനുശേഷം അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സഭയ്ക്ക് വേണ്ടി ഒരു വാക്ക്. ഭദ്രാസന കൗൺസിൽ ആദരാജ്ഞൽ അർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം അർപ്പിക്കും. അതിനുശേഷം ഇവിടുത്തെ ദേറായിലെ അന്തേവാസികൾ തിരുമേനിയുടെ സഭയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി വന്ദ്യ പിതാക്കന്മാരെ, മലങ്കര സഭയുടെ സ്വകാര്യ അഭിമാനമായിരുന്ന അഭിമന്യ അതനാസിയോസ് തിരുമേനിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ഏവരുമേ, മലങ്കര സഭയുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്ന അഭിമന്യ അതനാസിയോസ് തിരുമേനി ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി ആ പിതാവ് മാറിയിരിക്കുകയാണ്. ഒരു മാനവികളുടെ പ്രവാചകൻ എന്ന നിലയിൽ, ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ, നല്ല ഒരു ഭരണാധികാരി എന്ന നിലയിൽ മലങ്കര സഭ എന്നും അഭിമാനത്തോട് ഓർക്കുന്ന വട്ടക്കുന്നൽ ബാബാ തിരുമേനിയെ റോൾ മോഡലാക്കി സഭയ്ക്ക് വേണ്ടി ഭരണചക്രം തിരിച്ച ഒരു പുണ്യപിതാവ്. ആ പരിശുദ്ധ പിതാവിനോടൊപ്പം എപ്പിസ്കോപ്പൽ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ അംഗമായും സ്കൂൾസിൻ്റെ ഗവേണിംഗ് ബോർഡിലൊക്കെ അംഗമായിരിക്കുവാനുള്ള അനുഗ്രഹവും ഭാഗ്യവും ഇനി ലഭിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ മാതൃ ഇടവക പുതുക്കിപ്പണിതപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭദ്രാസനമല്ലാഞ്ഞിട്ട് പോലും വഴിയിൽ കൂടി പോയ തിരുമേനി അവിടെ കയറി വന്ന് ചില നിർദ്ദേശങ്ങൾ വെച്ച് ആ പള്ളിപ്പണിയിൽ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. തീർച്ചയായും വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടി, ദിശാബാധത്തോടുകൂടി മലങ്കര സഭയെ നയിച്ചു. നിലപാട് സഭയുടെ സമാധാനം സ്വപ്നം കണ്ട ഒരു പരിശുദ്ധ പിതാവ്, തന്നെ ഏൽപ്പിച്ച താലന്തുകളെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ പരിശുദ്ധ പിതാവ് സമാധാനത്തോടെ പോകുക എന്ന മലങ്കര സഭയിലെ എല്ലാ ആത്മാക്കാർക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും മലങ്കര സഭയിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും പുണ്യപിതാവിന്റെ തൃപ്പാദത്തുങ്കൽ ഞങ്ങളുടെ പ്രാർത്ഥനയും യാത്രാമംഗളങ്ങളും. പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മലങ്കര സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.
സംഘാധിപതി ശാന്ത്യാപോകു നിന്നെ ചേർക്കട്ടെ ജീവിത സംഘേ നാഥൻ പരിശുദ്ധ മദ്ബഹായേ സമാധാനത്തോടെ വസിക്കുക സമാധാനത്തോടെ പോവുക പോശുഭാശേ ഞാൻ ശുശ്രൂഷ നടത്തിയ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക ദേവാലയത്തിൻ്റെ അലങ്കാരമായുള്ളോവേം സമാധാനത്തോടെ പോവുക പുശുഭാശേലോമോ വസൈനോ നംലേകുബേ പരിശുദ്ധ ദേവാലയമേ സമാധാനത്തോടെ വസിക്കുക നിന്നിൽ സമാധാനം വാഴട്ടെ ഭൂദാശാനുഷ്ഠാനകനായ പുരോഹിത ശ്രേഷ്ഠ പുരോഹിതാം സമാധാനത്തോടെ പോവുക പരിശുദ്ധ പ്രധാനാചാര്യന്മാരെ സമാധാനത്തോടെ വസിക്കുക പരിശുദ്ധ മഹാപുരോഹിത സമാധാനത്തോടെ പോവുക ശുഭശീലോ ഋഷായി ദോസോ ദേവാലയങ്ങളുടെ മേലധികാരികളെ സമാധാനത്തോടെ വസിപ്പി ഉത്തമനായ ഭരണകർത്താവേം സമാധാനത്തോടെ പോവുക ശുഭ ശൈലോ ഋഷ ദയറോസോറകളുടെ തലവന്മാരെ സമാധാനത്തോടെ വസിക്കുക സത്യത്തെ
ഉദ്ഘോഷിക്കുന്നവനേ സമാധാനത്തോടെ പോവുക. നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂ നിർമ്മലകശീഷന്മാരെ സമാധാനത്തോടെ വസിക്കുക. വത്സല സഹോദര സമാധാനത്തോടെ പോവുക. പുഷ്പശിലോമോ ശംശോനെ ദുഃഖായോ. നിർമ്മല ശമാശന്മാരെ സമാധാനത്തോടെ വസിക്കുക. സംഘനേതാവേ സമാധാനത്തോടെ പോവുക. പുഷ്പശിലോമോ കൊൽഖോൻ ക്ലീരിഖോ. സകല വൈദികരുമേ സമാധാനത്തോടെ വസിക്കുക. ഭാഗ്യവാനായ പിതാവേ സമാധാനത്തോടെ പോവുക. ഗ്രാമവും ഇതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിക്കുക. സമാധാനത്തോടെ പോവുക. പുഷ്പശിലോമോ ആബോഹേ. പിതാക്കന്മാരെ സഹോദരങ്ങളെ സമാധാനത്തോടെ വസിപ്പിൻ. ഈ സമാധാനാശംസ എന്ന് നേക്കുമായിട്ടാകുന്നു. ഞങ്ങളങ്ങേ കാണുവാനിടയാകട്ടെ. നീ കിളിയേ പോ
കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കി ശരീരങ്ങൾ നിന്നോടെ രാജ്യത്തിൽ സന്തത സന്തോഷം സംപ്രാപിക്കേണമേ സോദരരെ ശ്ലോമോ ശാന്ത്യാ നിവസേ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹിതപ്രകാരവും ഈ ഞങ്ങളുടെ സഹോദരനെ താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവെ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഞങ്ങൾ ഈ സഹോദരന് അയച്ചു കൊടുക്കണമേ. ഇവൻ്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മൂലം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ പാളയത്തിൽ നിന്നും ഈ ഞങ്ങളുടെ സഹോദരൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമാറാകണമേ. ഹോശോ വബ്കുല സുബാൻലവൽമീ ആമീൻ. പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ നിത്യാജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണാം നീ മണ്ണിൽ ചേരും നവ്യതേ തരുമെൻ ഉള്ളരുൾ പോ നിറവേറുന്നേ പോ തിരുവിഷ്ടം ദോഷം നീക്കണമെന്നേക്കും കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ ആത്മശരീരങ്ങൾ നിന്നുടെ രാജ്യത്തിൽ സന്തത സന്തോഷം സംപ്രാപിക്കണമേ.
പോകുന്നു ഞങ്ങൾ വാതിൽ തുറന്നു തരും ജീവകരൻ െന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഉർശലേമേ എന്റെ കാലുകൾ നിന്റെ വാതിലുകൾ നിൽക്കുകയായിരുന്നു. ആൽമച്ചിറകാൽ പാറും സോദരനെ ചേർക്കുക ദാദാ നിൻ ശ്രീവാചനകിൽ. നിന്റെ സൈന്യത്തിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സമൃദ്ധിയും ഉണ്ടാകും. ശുദ്ധ്യാശുശ്രൂഷിച്ച പുരോഹിതൻ എന്റെ സഹോദരന്മാരെയും സ്നേഹിതരെയും പ്രതി നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കും. നിന്നെ നയിച്ചോ വാനിലുദിക്കുമ്പോൾ കാണണമെങ്കൾ പുതുജീവൻ നിന്നെ അത്യുന്നതനാമണവാളസുതിയൻ ദൈവം ചൊല്ലി സ്തുതി പാടും നിങ്ങൾ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ഭവന നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. വേർപാടിലെ നീക്കുണ്ടധികം ഗീതം പ്രാർത്ഥിപ്പിഞ്ഞ ജീവഗൃഹം പോക. നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന രജീവനായ കർത്താവേ, ഇതായി നിന്റെ തിരുവിഷ്ടം ഈ സഹോദരനിൽ നിറവേറിയിരിക്കുന്നു. ബാറയ്ക്കുമോ പോകിടുമതിവീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലഖിലം നേടും തേജസ്സാത്മാ മുഴുവനും നാശം കൂടാതുയരേൽക്കും സുത്യൻ മാതാ മറിയാങ്കൻ സോദരനാകും ലോവോ സാക്ഷി എന്നാലും ജീവൻ കൽപ്പിച്ചോ നീചൻ നപ്പോയായിറോ സുതജീവിച്ചാമൃതരൻ ദ്യത്തിൽ ജീവിക്കും നിന്ന വാനതാ സംഗീതേ മൺമയന ആദാമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദി കേണ്ട നീ മൃതിയും നീ കണ്ടെന്നെ ഞാനില്ലായകേ കൃപ തോന്നണമേ ഞാനുള്ളപ്പോൾ ഇല്ലായ്മയിലും ഡാക്കിയൊരെന്നെ പാപശമയാ നിന്നേതാക്കൂ മർത്യദയാർന്ന ജഗദീവീരാ നിൻ കൃപ കാണ്മാ ഏകുക ദീപ്തി സർവാദീശ നിൻ വിധി നാളിൽ നാഥ നീയ ഗോവണി വഴിയായി ഞാനണയണമേ പിതൃസന്നിധിയിൽ ചാർത്തുന്നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസന്ദാവീതിൻ മൂല നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയെയും മാറിക്കുമോ നിർമൂലം വാദാമൽമൂലം ഉൽമീരാമേ സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുധ്യാനദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം സ്തൗമങ്കാലോ സ്കുറിയേലായിസോ സ്നേഹാശുശ്രൂഷിച്ചോര വൈധീകരെ പിഞ്ചൽ ഇറേ മാർ ദേവാ
ആരക്കുമോ സ്വഖന പോല പുറവല റൂഹോ കാദീശോ ഭംഗ്യാദിവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാദാളിൽ ഓർത്തുമുഖാൽ പ്രഭയേകേണമേ മേൽപ്പെട്ട ഉയരങ്ങൾ സ്വർഗ്യമാലാകം ആസ്വദിക്കുന്ന പോലെ ബലഹീനരും ഭാവികളും ആ ഞങ്ങൾ നിന്നെ ആസ്വദിച്ച് പറയുന്നു. ഞങ്ങൾ നിന്നെ ആസ്വദിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ളവനും സ്വർഗീയ രാജാവും സൃഷ്ടാവുമായിരിക്ക ദൈവമായ കർത്താവേ, നീ ശിഷ്യയായ ഉത്തമമായ കർത്താവേ, വിശുദ്ധ രൂഹായിലൂടെ നിന്നെയും നിന്റെ സ്തുതിയുടെ ലിപ്തമെന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണയണമേ. ലോകത്തിന്റെ പിതാവിന്റെ വലത്തു ഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവന് ദൈവതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെ നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ച ചേർച്ചയാകുന്നു. നിന്റെ കന്നിയുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടക്കരുതേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ശിക്ഷാവേ നിനക്ക് സ്ത്രീ പാപികളാരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ പിന്നെയോ ദുഷ്ടങ്ങളെ പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ ഇഷ്ടമായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസത്തെ സ്രോതത്തിലേക്ക് പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അമീൻ. പാർക്കുമോ സൗമ്യാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും
ലുയാ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവേദൻ മൂല പുത്രന്മാർ കാത്തിടുമെങ്കിൽ എന്നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമി സാക്ഷിയെയും പാറയ്ക്കുമോ പോല പോലെ പുറവൽ റൂഹോ കാദീശോ എൻവോലം ബാധാമിൽവോലം ഉൽമീനാമി ശുചിയുടെ ശുദ്ധ്യാപസ്കുതിശാ സ്പർശിച്ചുള്ള പാദങ്ങൾ പുകുധ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭേകേണമേ ഒറിയോ രാഹെ മേലൈരുവാധാരേ ആചാര്യനാശ്വാസം നൽകേണമാഥ സിദ്ധന്മാരോ ഒപ്പം നിത്യവാസം തന്നിൽ ഭ്രാതാവേ പോയി ചെത്തുമാരു എന്നിവരോപ്പം സാനന്ദം സം ശുദ്ധിസമേതം സ്തുതിഘോഷിക്ക ജീവൻ മാരണം നവ്യദൈവ നൽകും ബലവാനെ സ്വീകൃതനാകും നോഹയോടൊപ്പം സ്തോത്രം ചെയ്യുക ആദിമുതൽ വൈദികരെ ഏറ്റോട്ടാതൻ സൂത്യൻ ജീവനഴും താലന്തേകിയവൻ പുത്രൻ വന്ദ്യൻ മാർത്യന്മാർത്തൻ പാപം പോക്കാൻ ആചാര്യർക്കായി ആചാര്യശാമശികാകൂത ശകളർപ്പേച്ചോ ജ്യേഷ്ഠാചാര്യ ഏകുക പുണ്യം നാദാസോ ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി നിനക്ക് സ്തുതി കർത്താവേ നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷകൾ കൈക്കൊള്ളണമേ ഞങ്ങളുടെ സഹായത്തിന് വരണമേ ബലഹീനരായ ഞങ്ങൾക്ക് ഉത്തരം വരളണമേ ഞങ്ങളുടെ പരേതർക്ക് പാപപരിഹാരം നൽകണമേ സത്യവിശ്വാസത്തോടുകൂടി നിന്നിലുള്ള പ്രത്യാശയിൽ നിര്യാതനായിരിക്കുന്ന ഈ ഞങ്ങളുടെ ആചാര്യന് പാപമോചനം നൽകണമേ അമ്മി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളെയും നിങ്ങളെ വാങ്ങിപ്പോരെയും ആശ്വസിപ്പിച്ച് പണ്യപ്പെടുത്തട്ടെ പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ദൈവികമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെടുകയും അംഗീകരിക്കട്ടാക്കി തീർക്കുമാറാകട്ടെ ക്ഷേമാപൂർവ്വകാദീശോ ഘോഷോ വകുലസ്മാൻ ലവൽമീ